तकदीर खुल गई रे तकदीर। ए मिठू, अगर मेरा ये काम हो गया तो मैं तेरे सोने के पिंजरे को हीरो से सजा दूंगा। ए इधर देख, इधर सिर्फ तू ही चेक पोस्ट बाकी है, 5 करोड़ 5। लेकिन अगर ये मेरे हाथ से निकल गया ना, तो मैं तुझे जान से मार कर बिल्ली को खिला दूंगा, समझा? बॉस जूनियर, हम लोग इंजे का रेंज छोड़ के आगे जा रहा है, सिर्फ एक ही चेक पोस्ट बाकी है। वेल डन बॉयज, वेल डन। मैं तुम लोग को एक चेक पोस्ट पास करने के लिए 25 मिनट देता हूं और सामान हैंडओवर करने के लिए 10 मिनट। अभी टाइम क्या हुआ है? 6:15 बॉक्स। ഇതൊന്ന് പരിശോധിക്കണല്ലോ. ഇരുമുടി കെട്ടല്ലേ സാർ. എന്തായാലും ചെക്ക് ചെയ്ത് വിടാനാണ് ഓർഡർ. ഗുഡ് മോർണിംഗ്. എന്താ സാർ രാവിലെ വലിയൊരു സന്നാഹം? ഒരു ചുവപ്പ് വാൻ കാത്തു നിൽക്കുക, ചെറിയൊരു പെറ്റി കേസ്. ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിന്നാ വരവ്. അല്ല അന്നത്തെ പോലെ ഒന്ന് കോള് ഒത്തോ? ഒത്തു. ഒരു കൂട്ടം സിംഹവാലന്മാർ വഴിതെറ്റി ഇങ്ങേ മലയിലേക്ക് ആടി. 2 ദിവസമായിട്ട് അവന്മാരുടെ പിറകെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയായി. നല്ല വിശപ്പുണ്ട്. വരട്ടെ സാർ. ഓക്കെ, കാരി ഓൺ. ആരാ സാർ? വനം വകുപ്പിന്റെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി കാട്ടിൽ കഴിയുന്ന ഇന്റർനാഷണൽ ടി വി കാരവർ. നല്ല ടീമാ സാർ. ബോസ്, ദ ടൈം ഈസ് 6:53. സാമാൻ ഹാൻഡ് ഓവർ കർ ദിയ. ഒരു ഏക് ബാത് ഓർ, ഹമാരി സൈബീരിയൻ ചിഡിയ റാസ്ത ഭൂൽ കർ വഹി കഹി റബ്ബർ എസ്റ്റേറ്റ് മേ ഭട്ടക് രഹി ഹൈ. ഉസ്കാ പതാ ലഗാഓ. മേ ബാദ് മേ ഫോൺ കർതാ ഹൂം. Thank you.
ഇതാണ് റബ്ബർ എസ്റ്റേറ്റ്. ഇത് വിഷമൊന്നും അല്ല, മരത്തെ കരുതി ഡാൻസ് ചെയ്യാൻ നേരം വേണം എന്ന് അടിക്ക്. ഒന്നോ രണ്ടോ തുള്ളി ചപ്പ വേണമെന്ന് വെച്ച് കത്തിപ്പോകത്തൊന്നുമില്ല. ഓ എന്നെ വേണ ഒരു കോ പിടിച്ചില്ലേ ആയിരിക്കും. ഇങ്ങോട്ട് വന്നേ, ദേ നേരം വേണം എന്ന് അടിച്ചേ. നിന്നെ ഞാൻ എടോ ശമ്പളം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ സീസണിൽ 10 പുത്തം പമ്പ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ നെരങ്ങിലിറങ്ങി ജോലി ചെയ്താൽ ഈ പമ്പും ആ പമ്പും എന്റെ പറമ്പും ബാങ്ക് കയറി ഒന്നു. ഒന്ന് ആവേശത്തോട് അടിക്കലാവേ. എനിക്കാണെങ്കിൽ ഒരു ദിവസം തുരിശിന്റെ മണം അടിച്ചില്ലേ, അന്ന് ചോറിറങ്ങത്തില്ല മുതലാളി. അതാടാ തൊഴിലിനോടുള്ള കൂറ്. തുരിശടിച്ചില്ലേ, റബ്ബറിലൊക്കെ പുഴുവും പൂച്ചയും കയറി നിരങ്ങും. റബ്ബർ ക്രോസ്, റബ്ബറില്ലേ ടയറില്ല, ടയറില്ലേ കാറുമില്ല ബസ്സുമില്ല, കാറും ബസ്സുമില്ലേ പുരോഗതിയില്ല. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നതാടാ? തുരിശ്. തോട്ടം മുതലാളിമാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവര് തുരിശടിക്കാൻ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോകുന്നേ. ഹെലികോപ്റ്റർ കൊണ്ടുവരും, പക്ഷെ തുരിശടിക്കാനാവില്ല. മുതലാളിമാർക്ക് ആകാശത്തുനിന്ന് എസ്റ്റേറ്റ് കാണാനായിരിക്കും. എടാ വാല, ഇന്ന് ഇന്നലെയുമല്ല, അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയതാ ഈ പണി. ചാക്കോയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം ഓറെ മാതാവാണ് സത്യം. ചാക്കോ തന്നെ തുരിശടിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഹെലികോപ്റ്റർ. എല്ലാവരോടുമായി ഒരു കാര്യം പറയാനാ ഞാൻ വന്ന്. കേക്കോ, ഇപ്പൊ പോ, ഞങ്ങള് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ആ വേറൊരു കാര്യം സംസാരിക്കാൻ തന്നെ ഞാനും വന്നെ. മുതലാളിമാര് എന്റെ അന്നം മുട്ടിക്കരുത്. എന്റെ അപ്പനപ്പന്റെ കാലം തൊട്ട് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാ തുരിശടി. അത് ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആരും പറഞ്ഞില്ല, പക്ഷെ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോണെന്നോ തുരിശടിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടു. കേട്ടല്ലോ. കേട്ടു. എന്നാൽ അത് നേരാ. അയ്യോ മുതലാളിമാരെ, ഹെലികോപ്റ്ററിൽ തുരിശടിച്ചാൽ മരുന്ന് ഇലയുടെ മേൽഭാഗത്ത് മാത്രമേ വീഴൂ, അടിഭാഗത്ത് വീഴില്ല. അങ്ങനെയല്ല ചാക്കോ, താൻ തുരിശടിച്ച ഇലയുടെ മോൾ ഭാഗത്ത് മാത്രമേ വീഴൂ. ഹെലികോപ്റ്റർ ആവുമ്പോ ഇല മുഴുവൻ കാറ്റിലിറങ്ങി ഇലയുടെ മുകളിലും താഴെയും തുരിച്ചു വീഴും. അങ്ങനെ ആകെ ഇളകിയ മരത്തിന് കേടല്ലേ തണ്ണി മുതലാളി? അല്ല സണ്ണി മുതലാളി. ആ കേട് ഞങ്ങൾ സഹിച്ചു. മുതലാളിമാരെ, നിങ്ങളെയൊക്കെ നമ്പി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 10 പുതിയ പമ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചതിക്കരുത്. എന്ന് പറഞ്ഞാ എങ്ങനെയാ ചാക്കോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് മരുന്നടിക്കാൻ വേറെ തോട്ടം കാണിച്ചാ. ചാക്കോ ഒരു കാര്യം, ആലങ്കോട്ട് കുറെ തോട്ടമുണ്ട്, അങ്ങോട്ടേ. ചാണ്ടി മുതലാളി അവിടെയും തോട്ടം വാങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ തോട്ടമല്ല, ആലങ്കോട് ജംഗ്ഷനിൽ ആരോടെങ്കിലും ചോദിച്ചാ കാണിച്ചത്. എന്നെ ഒന്ന് ആക്കിയതാണല്ലേ. അതെ. എടോ, ഞങ്ങളുടെ തോട്ടത്തിൽ എങ്ങനെ തുരിശടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. താജല്ല്. ഓഹോ, അപ്പൊ എല്ലാം ഉറപ്പിച്ചു? ഉറപ്പിച്ചു. എന്നാലേ ഞങ്ങളും ചിലതുറപ്പിച്ചു. ഞങ്ങളോ? അതെ ഞങ്ങള്, ഞാനും എന്റെ തൊഴിലാളികളും. നിങ്ങളെ പോലെ കണ്ണി ചോരയില്ലാതെ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു ബൂർഷ്വാ മുതലാളിയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പാരമ്പര്യമായി തുരിശടിക്കുന്ന എല്ലാ തോട്ടങ്ങളിലും തുരിശടിക്കുന്നത് ഞാനും എന്റെ 14 തൊഴിലാളികളുമായിരിക്കും. ഒരു കോപ്പറുകാരനെ ആകാശത്തുള്ള ഭൂമി കൂടെ ഞങ്ങൾ അവിടെ കയറ്റത്തില്ല. എന്നാ ചെയ്യാനാ? ചുമ്മാകടത കാട് കയ്യേറി വിൽക്കാവുന്ന മരങ്ങളെല്ലാം വെട്ടി വിറ്റ് പകരം കുറച്ച് ഉണക്ക് റബ്ബർ വെച്ച് പിടിപ്പിച്ച് MLA മാരെയും മന്ത്രിമാരെയും ചാക്കിട്ട് 100-500 ഏക്കറിന് പട്ടയം ഒപ്പിക്കാൻ എന്റെ അപ്പച്ചന് ബുദ്ധിയില്ലാണ്ട് പോയി. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഞാനൊന്ന് സൂചിച്ചായിരുന്നു. അയ്യോ, ചാണ്ടി മുലാലിയുടെ അപ്പച്ചൻ സായിപ്പന്റെ കൂടെ നടന്ന് അങ്ങനെ കമത്തി അടിച്ചുണ്ടാക്കിയതാണ് ഇഞ്ചക്കാടൻ എസ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ തല്ലിയോ? ഇല്ല, തല്ലിയ ഞാൻ വെറുതെ ഇങ്ങ് പോരുവോ? നമ്മൾ സമരം ചെയ്യുമ്പോ സമരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാൻ ആ കള്ള ചാണ്ടി എന്നെ തല്ലിയെന്നൊക്കെ പറയും. അയാൾ എന്നെ തല്ലും എന്ന് ഭീഷണിപ്പെടുത്തി, അത്രയുള്ളൂ. ചാക്കോ മുതലാളിയെ തല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ഞങ്ങൾക്കൂടെ. കറക്റ്റ്. നീയാണ് വർഗബോധമുള്ള തൊഴിലാളി. വർഗബോധമുള്ള ഒരു മുതലാളി എന്നല്ലേ ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നത്. എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ നിങ്ങൾ ആരും എന്നെ മുതലാളി എന്ന് വിളിക്കരുത്. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാ തൊഴിലാളി മാത്രം. എന്തിനും ഏതിനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതെല്ലാം വേറെ പണിയില്ലല്ലോ. ഉള്ള പണി പോകാതിരിക്കണമെങ്കിൽ തോട്ട ഉടമകളുടെ അനീതിക്കെതിരെ സംഘടിക്കണം, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം, തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിനെതിരെ നെഞ്ചി വിരിച്ച് നിൽക്കണം. Excuse me, which is the way to Injakar and Estate? അതെ. കുഴിയാ, മനസ്സിലായില്ല. അപ്പാച്ചി, ഇത് നിന്റെ ഗോവയും മൽഗോവയും ഒന്നും അല്ല. ഇഞ്ചക്കാട് എസ്റ്റേറ്റിലേക്കുള്ള വഴി മലയാളത്തിൽ ചോദിച്ചാ അവര് പറഞ്ഞത് അല്ലേ?
സാറന്മാരെ കണ്ടിട്ട് സി ബി ഐയോ ഇങ്ങണ്ടായസോ ആണെന്ന് തോന്നുന്നു. ഇഞ്ചക്കാട്ടൊക്കെ ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ മതി. വേണ ആരെങ്കിലും കൂടെ അയക്കാം. വേണ്ട, താങ്ക്സ്. നമ്മൾ ആരാധാ പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ലെങ്കിൽ എന്തിനാ വന്നെന്ന് മനസ്സിലായി. ആ ചാണ്ടി മുല അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ കള്ളപ്പള്ളമുണ്ട്. അയാൾ അത് 500 നോട്ടാക്കി ചാക്കി കെട്ടി ബാത്റൂമിൽ കുഴിച്ചിട്ടിരിക്കുക. ഞങ്ങൾ വാസ്കോ ഡി ഗാമ അഗ്രോ ഏവിയേഷൻസിന്റെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സാ. മനസ്സിലായില്ല. അത് ഹെലികോപ്റ്റർ തുരിശടിക്ക് മേൽനോട്ടം വഹിക്കാൻ വന്നവരാ. ആ വണ്ടി സാറന്മാരെ പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടയിൽ നിന്ന് തുരിശടിക്കാൻ വന്ന ഹെലികോപ്റ്ററെ ഇഞ്ചക്കാട്ട് ഇറങ്ങിയപ്പോ പാതി മണ്ണി പൊതഞ്ഞു പോയി. പിന്നെ വടംകെട്ടി ഞങ്ങളെ കൂടെ പൊക്കിയെടുത്തെ. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആദ്യം. അത് മാത്രമല്ല, തുരിശടിച്ച ശേഷം ആ പാവങ്ങളുടെ ശമ്പളം ചോദിച്ചപ്പോ ആ ചാണ്ടി മുലാളി ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുകയും ചെയ്തില്ലേ? കർത്താവാണ് സത്യം. അവര് പിന്നെ ശമ്പളം ചോദിച്ചു, ചാണ്ടി മുലാളി കൊടുത്തില്ല, ഹെലികോപ്റ്റർ കത്തിച്ചു. അവസാനം അവന്മാർക്ക് മടങ്ങി പോകാൻ ഞങ്ങളാ അല്ല നാട്ടുകാരാ വണ്ടിക്കൂലി പിരിച്ചു കൊടുത്ത്. സംശയം ഉണ്ടോ ചോദിച്ചു നോക്കിയോ? ഇല്ലയോ? അതെ. എന്താ ചേട്ടന്റെ പേര്? ഇടവഴിയിൽ ഇട്ടു. തുരിശടിക്കാരനാണല്ലേ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? അതെ, ഞങ്ങളോടുള്ള അമിതമായ സ്നേഹവും ആത്മാർത്ഥതയും കണ്ടപ്പോ മനസ്സിലായി. വണ്ടി ഇടറോ സാറന്മാരെ. അതെ, എന്റെ കർത്താവ്, മര തുരിശടിക്കാൻ വന്നവരല്ല, എന്റെ നെഞ്ചി കുരിശടിക്കാൻ വന്നവരാ. ഒരു ചായയും എടുത്ത്. എന്താ ഒന്നാക്കിയത്? ഒരു അഞ്ചായാലോ? ഒന്ന് മതി തൽക്കാലം. കളിക്കല്ലേ? ആ സാറ് കളിക്കല്ലേ? ദേ ഒരുമാതിരി ഓർഡറിൽ കയറി ഓർഡർ ചെയ്യുന്നല്ലോ. ഓർഡർ ചെയ്യാണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാൻ പോകും? അറിയില്ല സാർ. എന്നാലേ ആളെന്തോരും അറിഞ്ഞോളം പെരുമാറാ. ഞാൻ ബി എസ് കരൺ ഭാസ്കരൻ, ചീഫ് ഓഫ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്. ചീഫ് ഓഫ് കേറ്റിയർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ പാചകം ചെയ്തു തരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവായി പാക്കറേ അടുക്കളക്കാരൻ. ആ മലയാളത്തിൽ അങ്ങനെയും പറയാം. അല്ല അപ്പൊ സാറോ? ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ ഓഫ് ഹെലികോപ്റ്റർ. പച്ച മലയാളത്തിൽ പറഞ്ഞ വാലി നോക്കൂ. ഹെലികോപ്റ്ററിന്റെ വാലില് കാക്കയും കിളിയും വന്നിരുന്നാൽ ഓടിക്കുന്ന പണി. കൂടുതൽ വാദം ഓടിക്കാതെ ആഹാരം പാചകം ചെയ്തോ? ഞാൻ ചീഫ് ഓഫ് ഹൈ റേഞ്ച് മാരേജ് ബ്യൂറോ കോർപ്പറേഷൻ. മലയാളത്തിൽ കല്യാണ ബ്രോക്കർ എന്ന് പറയും, അല്ലെങ്കിൽ ദല്ലാളെന്നും പറയും. ചിലര് അങ്ങനെയും പറയും സാർ. അതെ, സാറന്മാരൊക്കെ കെട്ടിയവരാണോ? ഓരോന്ന് കഴിഞ്ഞതാ. അതെ, തന്റെ എക്സ്ചേഞ്ച് സ്കീമെല്ലാം ഉണ്ടെങ്കിൽ പറ. എക്സ്ചേഞ്ചോ? ആ, ഈ പഴയതെടുത്ത് പുതിയത് കൊടുക്കല്. അങ്ങനെയാണെങ്കിൽ രാമനാഥപുരത്ത് ചക്ക് കുറ്റി പോലെ ഒരു അമ്മാളുണ്ട്, നോക്കുന്നോ? രാമനാഥപുരത്ത്? എന്റെ ഭാര്യ. വരാൻ പോകുന്ന പൈലറ്റ് സാറന്മാര് കല്യാണം കഴിച്ച സാറന്മാരാണോ? അല്ല, അവര് വരുമ്പോ മുട്ടി ആ വല്ലതും നടക്കും. ആണോ? ഓ, എന്നാ മുട്ടിക്കുളങ്ങര ദേവിക്കൊരുതോടെ എണ്ണയും പാറയ മാതാവിന് ഒരു മെഴുതിരി കൊടുത്തേക്കാവ്. അല്ല സാറന്മാരെ, ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റന്മാരും വലിയ വിമാനമൊക്കെ പറത്തുന്ന പൈലറ്റന്മാരും ഒരുപോലാണോ? പിന്നല്ലേ എടോ, എല്ലാ വിമാനത്തിലെ പൈലറ്റന്മാരും ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിറങ്ങുന്നവരാ. അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവരെയാണ് യാത്രക്കാരെ കൊണ്ടുപോകാനും വരാനുമുള്ള വിമാനങ്ങളിലെ പൈലറ്റുമാരെ നിയമിക്കുന്നത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ. അത് ശരി. സ്വല്പം കൂടി കഴിവുള്ളവരെ യുദ്ധ വിമാനങ്ങളിലെ പൈലറ്റ്സ് ആക്കും. ഏറ്റവും മിടുക്കന്മാരെയാണ് തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റ്സായി നിയമിക്കുന്നത്. നേരാണോ? ഹെലികോപ്റ്ററിലെ സാറന്മാർ തന്നെ പറഞ്ഞതാ, ഈ യുദ്ധത്തിന് പോകുന്ന പൈലറ്റിന് ബോംബ് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്നിടാം, അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ ഈ തുരിശ് അങ്ങനെ തോന്നുന്നിടത്തൊന്നും തളിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് കൃത്യത വേണം, സൂക്ഷ്മത വേണം. തളിക്കുന്ന മരുന്ന് റബ്ബറിന്റെ ഇല കൃത്യമായും വീഴണം. അതാ മിടുക്ക്. ഇതിന് മിടുക്കന്മാരായ രണ്ട് പൈലറ്റന്മാരിൽ ഏറ്റവും മിടുക്കനായ പൈലറ്റിനെ ഈ ദിനകരൻ ഇവിടെ കൊത്തിക്കൊണ്ടുവന്ന് കൊച്ചമ്മയുടെ മരുമകനാക്കും, മോളിക്കുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടിക്കും. ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടിയ നമ്മുടെ മോളെ ഭാഗ്യം. നമ്മുടെ മോള്? അതെ, സോറി, കൊച്ചമ്മയുടെ മോള്. അപ്പഴേ കൊച്ചമ്മേ, ഈ കാര്യം ഇരു ചെവി അറിയരുത്, ലീക്ക് ആവരുത്. എന്നതാ പൈലറ്റുമാരുടെ പേര്? പേരും കിടിലുമാ, ബോബി ആൻഡ് റോബി. Thank you.
തിരയുകയാൽത്തുമ്പിപ്പോൾ കിറകടി തുടരുകയായി ചിത്രാംബര വീതിയിൽ കാണാക്കര തേടുവാനക്കിളിയേ പറന്നുവരും. നിര തിരയുകയാ മേലെ വാൽ തുമ്പിപ്പോൾ തിരകടി തുടരുകയാ. കസവിടും നിഴൽ പുഴയോരങ്ങൾ നിലാ മണ്ണിൽ തളിരിടും വെറും കുളിരോളങ്ങൾ കാണാ കാറ്റിൻ കൈവിരൽ താഴ്വാരങ്ങൾ തഴുകവേ ആകാശ തീരങ്ങൾ തേടി പാറുന്നു പൊന്മൈനകൾ താഴെ മിന്നാരങ്ങൾ പോലെ മൺകൂടു മിന്നാതെ നിന്നുന്നു ദൂരെ ഉപ്പമ്പരം മലനിര തിരയുകയാ.
ഗുഡ് മോർണിംഗ്. ഇത് ബോബി നായർ. ഇദ്ദേഹം റോബിൻസൺ ക്രൂസോ. നമസ്തേ. ചീഫ് പൈലറ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വാസ്കോഡിഗാമ അഗ്രോ ഏവിയേഷൻസ് മുംബൈ. ഇത് ബോബി പൈലറ്റ് ആണ്, ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഞങ്ങളൊക്കെ ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാരാ. എന്റെ പേര് കണ്ടിക്കുഞ്ഞു മുതലാളി. ഹായ് ചണ്ടി, ഞാൻ പന്നിമറ്റ എസ്റ്റേറ്റിന്റെ ഓണറാ മാത്തുക്കുട്ടി. ഞാൻ പൈലി മണവാളൻ. എന്റെ എസ്റ്റേറ്റ് ആ ഇവിടുത്തെ ഏറ്റവും വലുത്. അതിന്റെ ഒരറ്റത്ത് നിന്ന് കാലത്ത് കാറി കയറിയ വൈകുന്നേരാവും മറ്റേ അറ്റത്തെത്താൻ. അതേപോലെ ഒരു വെള്ളിപ്പുളി കാറ് എനിക്കും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ വിറ്റു. ചാണ്ടിച്ചാ, ആ സമയത്ത് ഊതാതെ കേട്ടോ. നിർത്ത നിർത്ത്. ബൈ ദ ബൈ, ഇവർ പൈലറ്റ്സിന് ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഹിൽ വാലി വിമൻസ് ക്ലബിന്റെ സെക്രട്ടറി. ഇപ്രാവശ്യം മില്ലിനിയം പരിപാടി അടിപൊളിയാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഉദ്ഘാടനം പൈലറ്റ്സ് ആയാൽ അതൊരു പുതുമയായിരിക്കും. പിന്നെന്താ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ഏതായാലും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെ പോലുള്ള സുന്ദരിമാര് വന്ന് വിളിച്ച നോ എന്നെങ്ങനെ പറയുക? എന്താ നോ എന്ന് പറഞ്ഞാല്? ഓ, നമ്മുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഈ കോപ്റ്ററിന്റെ വില എന്താന്ന് അറിയാവോ? 2.5 കോടി രൂപയാണ്. ഹയർ ചാർജ് ഒരു മണിക്കൂറിന് 10,000 രൂപ. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോ 60 സെക്കൻഡ്. അയ്യേ, 60 മിനിറ്റ്! ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിൽ ഇന്റർഫിയർ ചെയ്യണ്ട. അപ്പൊ ഒരു മിനിറ്റിന് 166 രൂപ 66 പൈസ, ഒരു സെക്കൻഡിന് 2 രൂപ 77 പൈസ. എന്ന് വെച്ചാൽ എസ് ടി ഡി ചാർജ് ഇതിലും വളരെ ചീപ്പാണ്. ഉദ്ഘാടനത്തിന് വന്ന് എസ് ടി ഡി ചാർജിനേക്കാൾ വിലയുള്ള മിനിറ്റുകൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ടാറ്റ ലൈബ്രറിയുടെ മക്കളൊന്നുമല്ല. വെരി സോറി, ഉദ്ഘാടനത്തെ പറ്റി നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല, പിന്നീടും സംസാരിക്കുന്നു. മിസ്റ്റർ റോബി, യെസ്. ഇത്തരം വെച്ചി കണക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ വെറും വെച്ചികളാണെന്ന് അവരെ അറിയിക്കണോ? വേണ്ട. യെസ്, കറക്റ്റ്. യെസ് യെസ്. നമുക്ക് എവിടെ താമസം ഉറപ്പിച്ചിരിക്കുന്നത്? ഹിൽ വാലി ക്ലബിലാണ് സർ. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലബ്. യെസ്. തുരിശടിച്ച് തുരിശടിച്ച് കൈ കുഴഞ്ഞ നമ്മൾ ഈ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. താഴെ നിന്നും തുരിശടിച്ച് പൊങ്ങി വന്ന റബ്ബറിൽ മേലെ നിന്നും തുരിശടിക്കാൻ ആരെയും വിടില്ല. ആരെയും വിടില്ല. തുരിശടിച്ച് തുരിശടിച്ച് കൈ കുഴഞ്ഞ നമ്മൾ ഈ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. ഇവന്മാരിതെന്തോന്നിനുള്ള പുറപ്പാടാ? ആരാ ഇവരൊക്കെ? എസ്റ്റേറ്റിൽ തുരിശടിച്ചോണ്ടിരുന്ന പാർട്ടികളാ. ജോലി പോയതിന്റെ പ്രതിഷേധമാ? അവന്മാരോട് പോയി വഴിയിൽ നിന്ന് വാങ്ങാൻ പറയണോ? ഇയാളെ ചെന്ന് പറ. ചാക്കോ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. നല്ല ദിവസമായിക്കൊണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാതെ ഇവരെ വിളിച്ചിട്ട് മടങ്ങിപ്പോ. പോകാം. ആദ്യം ആ ഹെലികോപ്റ്റർ മാരെ ബോംബെയിലേക്ക് മടക്കി അയക്ക്. ഇവന്മാര് നമ്മുടെ സമയം മെനക്കെടുത്തുന്നാ തോന്നുന്നേ. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതിന് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ മുതലാളിമാർ നമ്മളോട് പറയണ്ടേ? താൻ വണ്ടി മുമ്പോട്ടെടുക്ക്. ഇയാൾ അവിടെ ചുമ്മാരി. താൻ ചുമ്മാരി. ഹെലികോപ്റ്റർ കടത്തിന്റെ പലിശ വിഷം കയറുന്ന പോലെയാ കയറുന്നേ. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലുള്ള എല്ലാ പൊതുനിരത്തിൽ കൂടിയും സഞ്ചരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യക്കാരനുണ്ട്. ഞാൻ ഇന്ത്യക്കാരൻ മാത്രമല്ല, കേരളീയനും മലയാളിയുമാണ്. കേരളത്തിനകത്തുള്ള എല്ലാ എസ്റ്റേറ്റുകളിലും തുരിശടിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബോംബെ എന്ന് വന്നവർ മടങ്ങി പോവുക. ബോംബെ വാല ഗോ ബാക്ക്. ബോംബെ വാല ഗോ ബാക്ക്. ഞങ്ങൾ വന്നത് തുരിശടിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. താഴോട്ടിറക്കിയ ഹെലികോപ്റ്റർ ഇനി മേളിലോട്ട് പൊങ്ങിയാലല്ലേ നിങ്ങൾ തുരിശടിക്കൂ? എന്ന് വെച്ചാൽ ഞങ്ങളെ പട്ടിണിക്കിടാൻ വന്ന ഈ യന്ത്രത്തിന് ഞങ്ങൾ തീയിലിട്ട് ചുട്ട് കൊന്നു കുഴിച്ചു മുറിച്ചേ. എന്തൊരു ധൈര്യം! സംഗതി എങ്ങേറ്റു.
പക്ഷികളെ വെടിവെക്കുന്ന തോക്കാണെങ്കിലും സംഗതി ജീപ്പിലുണ്ടായിരുന്നത് നന്നായി. അല്ലാതെ പിന്നെ എത്രയോ ഏരിയൽ ഡിസ്റ്റൻസ് പിന്നിട്ട് ഒരു പുതിയ പ്രദേശത്ത് കോപ്റ്റർ ഇറക്കി 5 മിനിറ്റിനകം അത് കത്തിക്കണമെന്ന് പറഞ്ഞവൻ ആരായാലും ഞാൻ അവനെ തല്ലും പോവി. തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ച് തല്ലു വരുമ്പോ അത് താങ്ങാനുള്ള ശേഷിയും കൂടെ. പെട്ടെന്ന് എന്റെ സമനില തെറ്റിപ്പോയി. പെട്ടെന്നൊന്നും അല്ല, ഇതൊരു സ്ഥിര ഏർപ്പാടാ. അനീതി കണ്ടാൽ എതിർക്കുന്ന ഒരു പോരാളിയാണെന്ന ഭാവം ഇയാൾക്ക് ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ മാസം മദ്രാസിയിലെ മെറീന ബീച്ചിൽ ആ മീൻകാരനിട്ട് തൊഴിച്ചതിന് അവൻ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയ പിന്നെ. ഓ മിസ്റ്റർ, അവന്റെ നാട്ടിൽ അവന്റെ ഇഷ്ടം, അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ ഇയാൾക്കാരെ അധികാരം തന്നെ. എന്നെ ചോദ്യം ചെയ്യാൻ തനിക്കാരധികാരം തന്നെ. അതെ, ഞാനൊരു പൈലറ്റാ, കളർ ബ്ലൈൻഡ്നെസ് കാരണം ലൈസൻസ് ക്യാൻസൽ ആയിപ്പോയി. എന്ന് വെച്ചെന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ റിയാക്ട് ചെയ്യും. ഈ റബ്ബർ മരത്തിന് മരുന്നടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ ഒരു ജോലിയാണ്. റബ്ബർ മരത്തെ കാർന്നു തിന്നുന്ന കൃമികീടങ്ങളെ നശിപ്പിക്കുക, സമൂഹത്തിലെ തിന്മകളെ എതിർക്കുക, രണ്ട് ജോലിയും ഒന്ന് തന്നെ. കഴിഞ്ഞു. എന്തോന്ന് പ്രസംഗം? കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. ഇയാളെ സമൂഹത്തിലെ തിന്മകളെ എതിർക്കുക, പുഴുങ്ങി തിന്നുക, എന്തു വേണേ ചെയ്തോ, പക്ഷേ എന്റെ സാന്നിധ്യത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ആദ്യത്തെ ഇടി കിട്ടുന്നത് എന്റെ കയ്യിൽ നിന്നായിരിക്കും. മാത്രവുമല്ല, കോപ്റ്റർ പറപ്പിക്കാൻ വേറെ ആളെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായ? മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ രണ്ടാൾക്കും നല്ലത്. ഇനി നമുക്ക് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാം. വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാൻ ഒരു ഗ്ലാസ്സില് തന്റെ ചോര. ഏ, അകത്ത് കയറാൻ പറ്റത്തില്ല സാറേ. ഹെലികോപ്റ്ററിന്റെ എഞ്ചിനീയർ വെങ്കടി സാർ പറഞ്ഞിട്ട് വന്നിരിക്കുക. ബ്രോക്കർ ദിനകരൻ വന്നിരിക്കുന്നു. ഒന്ന് സാറ് എന്നോട് പറഞ്ഞാ മതി. പൈലറ്റിനെ കാണണമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. പൈലറ്റിനെ കാണണമെങ്കിൽ അങ്ങ് ഗേറ്റിന് പുറത്ത് വെച്ച് കണ്ടോണം. നിന്നെ പോലെയുള്ള ബ്രോക്കർമാർക്കും വായി നോക്കിയൊക്കെ കയറി ഇറങ്ങി നിരങ്ങാനുള്ള സ്ഥലമല്ല ഈ ഹിൽവാരി ക്ലബ്ബ്. ഇതിന്റെ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ ആദ്യം ഈ ക്ലബ്ബിൽ അംഗമാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബിൽ അംഗമായിരിക്കണം. അംഗമാണ് സാർ. എവിടാ? ഞങ്ങളുടെ വീടിനടുത്തുള്ള ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൽ അംഗമാണ് സാർ ഞാൻ. ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പ്ലാന്റേഴ്സിനും വേണ്ടിയുള്ള ക്ലബ്ബായത്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, ഇതിനകത്ത് മുണ്ടുടുത്തുകൊണ്ട് കയറാൻ പാടില്ല. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സാറിനെ പോലെ വലിയൊരു അണ്ടർവെയർ ഇട്ടോണ്ട് വരാം. ഞാൻ പോയേക്കാം സാറേ. വാ കീറിയ ദൈവം വയറ്റിനും തരാതിരിക്കത്തില്ല. അണ്ടർവെയർ സംസ്കാരം. പന്ത്രണ്ട് മണിക്ക് മുമ്പ് എനിക്ക് ബാങ്കിലെത്തണം. അത് കഴിഞ്ഞാൽ ബാങ്കിൽ ടി ടി എടുക്കില്ല. ചെവിക്കല്ല് പൊട്ടിപ്പോയ ചാണ്ടി 400 ഏക്കർ അലക്സ് 300 പൗ. മന്നാം കട്ട, ഇന്ന് എനിക്ക് തരാമെന്ന് ഏറ്റ കാശ് തരുന്നോ ഇല്ലയോ? ഇന്നോ? പിന്നെന്നാ? ദേ മനുഷ്യ, ഇയാൾ ഏറ്റം അനുസരിച്ചാ ഞാൻ വക്കീല് വാക്ക് കൊടുത്തത്. ഒരു വാക്കല്ലേ, അതങ്ങ് മാറ്റി പറഞ്ഞാ മതി. ഇയാളെന്താ തമാശ കളിക്കാ? എന്ന് വെച്ചാ ഈ ഊപ്പ മുതലാളിമാരെ അഡ്വാൻസ് തരാതെ എന്റെ ഇവിടെ നടക്കും കാശ്. അഡ്വാൻസ് ചോദിച്ചോ? ചോദിക്കാതെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യുമെന്ന് പറ ഞാൻ തീ ചവിട്ടി നിൽക്കാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ തീയിൽ ചവിട്ടിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ തീയിൽ ദഹിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കണ്ണിലെ ഞാൻ ഹെലികോപ്റ്റർ മുതലാളിയാ. പക്ഷേ 900,000 അതിന്റെ പലിശ അടുത്ത മാസം കൊടുത്തില്ലേലും മാർവാടി കോപ്റ്റർ കൊണ്ടുപോകും. പിന്നെ അന്ന് തൊട്ട് വീട്ടിൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തനിക്ക് എന്നെ കാണാം, പിച്ചക്കാരുടെ കൂട്ടത്തിൽ. അത്രയല്ലേ ഉള്ളൂ, അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരായില്ലെങ്കിലേ തനിക്ക് എന്നെ കാണാനേ കിട്ടത്തില്ല. ഞാൻ ഇരുമ്പഴിക്കകത്തായിരിക്കും. അഡ്വക്കേറ്റ് ഹാജരായാലും താനകത്താ. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, താനൊരു കൊലപ്പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഞാൻ ജോലി കെടുത്തു. ആ നന്ദി പോലും. എന്തിന് നന്ദി? എന്റെ ഗതികേടിന് പാതി ശമ്പളത്തിന് ഞാൻ ജോലിക്ക് വന്നു. എന്റെ സാഹചര്യം ഇയാൾ മുതലെടുക്കായിരുന്നില്ലേ? അതുമാത്രം പറയരുത്. ഹെലികോപ്റ്ററിന്റെ കടം തീർന്നാൽ ഉടനെ ഇന്ത്യയിലെ മറ്റേത് പൈലറ്റ് വാങ്ങിക്കുന്നതിൽ ശമ്പളം തനിക്ക് ഞാൻ തരും. കടം തീർന്നാലല്ലേ, അതിവിടെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തുരിശടി തുടങ്ങി കഴിഞ്ഞിട്ട് കാശ് നമുക്ക് സംഘടിപ്പിക്കാം. അതേ നിവൃത്തി ഉള്ളൂ. പിന്നെ മാനേജർ എന്നെ കണ്ട കുഴപ്പം. വിഷയമൊക്കെ ഞാൻ ആ കത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാത്തിക്കാം, വേണം കേട്ടോ. പൈലറ്റ് സാറന്മാരെ, വെങ്കിട് സാറ് നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. എന്ത് നല്ല കിളിന്ന് പെമ്പിള്ളേരുണ്ട്,
താല്പര്യം ഉണ്ടെന്നറിയാം. ഉടൻ ബന്ധപ്പെടുക, ബ്രോക്കർ ദിനകരൻ. റബ്ബറിനേക്കാൾ വില കുറഞ്ഞ ഇവിടുത്തെ മനുഷ്യർക്ക്. അല്ല, ഈ വെങ്കിടി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പെമ്പിള്ളാരെ തപ്പി നടക്കുന്നവരാണെന്നോ? ഏയ്, വെങ്കിടി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് വായിച്ചില്ലേ മനുഷ്യ? വെങ്കിടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പട്ടാ പകൽ ഒരു ബ്രോക്കർ ഇങ്ങനൊരു കത്തെഴുതിയിടുവോ? ഓ, ഈ നാട് ഇത്രയും നശിച്ചു എന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഓ, പാവ സ്ത്രീകൾ ചിലപ്പോ പട്ടിണി കാരണമായിരിക്കാം. എന്നാലും ബോബി, നമ്മൾ ഈ നാട് നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോകും. നമ്മൾ വേണ്ട, നമ്മൾ മാത്രം മതി. പക്ഷെ ഒരു കാര്യം, തുരിശടി കഴിഞ്ഞ് എന്റെ കണക്ക് തീർത്ത് എന്നെ പറഞ്ഞ് വിട്ടിട്ട് മതി നാട് നന്നാക്കൽ. അതല്ല, അതിന് മുമ്പാണ് നന്നാക്കൽ പരിപാടിയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിടും. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ തെണ്ടി ബ്രോക്കർ എന്ന് കണ്ടിട്ട് വരാം. ദേ റോബി, ഞാൻ വോൺ ചെയ്യാണ്, വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ തല? എങ്കിൽ കൊണ്ട് ചെല്ല്. മറ്റേ പൈലറ്റ് സാറേ, സാറേ എന്താ, ഞാൻ പോരുന്നുണ്ടോ? അല്ല, രണ്ട് സാറന്മാരെ ഉദ്ദേശിച്ചാണ് ഞാൻ. അയാളെ ഇതിനൊന്നും കൊള്ളുകയില്ല. എന്താ ഇയാളുടെ പേര്? ഞാൻ ദിനകരൻ. ഈ നാട്ടില് നിലയും വിലയും ഉള്ള ഏക ബ്രോക്കറാ സാറേ ഞാൻ. തന്റെ കയ്യിൽ ഇപ്പൊ എത്ര പെമ്പിള്ളേരുണ്ട്? സാറിന് എത്ര പെമ്പിള്ളേരെ വേണം? കോളേജ് കുമാരിമാര്, പഠിത്തം കഴിഞ്ഞു നിൽക്കുന്നത്, സ്വത്തും പണവും ഉള്ള വലിയ വീട്ടിലെ പെമ്പിള്ളേര്. വലിയ വീട്ടിലെ പെമ്പിള്ളേര് ഇതിന് തയ്യാറാണോ? പിന്നെ പൈലറ്റ് സാറന്മാരെന്ന് കേട്ടപ്പോ തന്നെ പെമ്പിള്ളേരല്ല ഹാലളവി നിൽക്കുമല്ലോ സാറേ. എല്ലാത്തിനെയും കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ദിനകരനോട് പറ. ഓഹോ, അപ്പൊ ഈ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഓ, കാശൊന്നും ഒരു പ്രശ്നമല്ല സാറേ. സാർ എന്ത് കാശ് തീരുമാനിച്ചാലും അത് ഓക്കെ. അതെ, എപ്പോഴായിരിക്കും സൗകര്യം? ഈ തുരിശടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്കൊരു ഇറക്കം കറങ്ങാം. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടം. പക്ഷെ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ സാറേ, മറ്റ് ബ്രോക്കർമാര് വരുമ്പോ സാറ് സഹകരിക്കരുത്. ഒക്കെ പറ്റി പറഞ്ഞില്ല. തന്നെയും തന്റെ പെമ്പിള്ളേരെയും കൈകാര്യം ചെയ്തിട്ട് മറ്റേത് കേസും ഞാൻ ഏറ്റെടുക്കൂ. അത് മതി സാർ, മതി. സുസിലിയെ, ഗട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും കേക്കാതായോ? എടി, കട്ടൻ കാപ്പി ആയില്ലയോ? എടി, എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ? വെള്ളം തിളച്ചില്ലയോ? കാപ്പി പൊടി ഇല്ലയോ? കൈ കുരുവാണോ ഇച്ചിരി കാപ്പി ഇടാനേ? ചൊറിയാൻ തോന്നുമ്പോ ചൊറിഞ്ഞില്ല പിന്നെ എന്നെ നാടി ഒരു സുഖം. തൊണ്ടോ നനത്താൻ ഇച്ചിരി കാപ്പി ആടി. അത് നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ടുവച്ചോട്. അതിന് പാലാ വരെ പോകണ്ടായോ? അതിന് എളുപ്പം നിങ്ങളുടെ അപ്പനോട് കൊടുക്കുന്നതാ. ഒരു കാര്യം ചെയ്യ്, ബാങ്കുകാരൻ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് മൂന്നൂർക്കും കൂടി സേവിച്ചു എന്റെ അപ്പന്റെ കുഴി ചെന്ന് കിടക്കാം. കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു അപ്പച്ച. നാളെ മുതൽ പേപ്പറും വായിക്കണ്ട അപ്പച്ച. ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ? റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് പോനെ. പറമ്പി തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞിനെ പരുന്ത് പറന്ന് വന്ന റാഞ്ചി. പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയ നിന്റെ അപ്പച്ചന് നിന്റെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി. പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥമാര് പോക്കറ്റ് പോക്കറ്റ് റാഞ്ചി. അതൊന്നും അല്ല അപ്പച്ച, വിമാനം റാഞ്ചി പേപ്പറിലുണ്ട്. ഇന്ത്യൻ വിമാനം റാഞ്ചി യുഎഇയിൽ ഇറക്കി. ഇന്ത്യൻ വിമാനം റാഞ്ചി യുഎഇ. സുസിലിയെ, കഞ്ഞിക്കലത്തി തുരിശ് അലക്കാൻ വരട്ടെ. ി ആര് വനങ്ങി പോരു. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് കളയും. എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക. അതിന് ആരുടെ കയ്യിലും ആയുധങ്ങൾ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലെങ്കി വേണ്ട. എല്ലാവരും കൈകൾ ഉയർത്തി മുന്നോട്ട് വരട്ടെ. ഓടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായി. അയ്യോ, ആരും ഓടൂല്ല. ഇത് ടാപ്പിൻ കത്തിയാണ്, നല്ല മൂർത്തിയാണ്. സ്വല്പം മാറ്റി പിടിക്കണേ. അയ്യോ, താക്കുചേട്ടാ, അവരെ ഒന്ന് ചെയ്യരുത്. എല്ലാത്തിനും നുറുക്കിക്കളയും ഞാൻ. ഓടല്ലേ, എന്റെ തല പോകും. എന്നാലും എന്റെ തല പോകുന്നല്ലോ. ഇനി ആരും ഓടരുത്. തോട്ട മത്സരമല്ല. പറയുന്നൊരു വേതാളവും താഴെ പാതാളവും. അവരൊന്നും ചെയ്യരുത്. അതെന്ത് ന്യായം?
ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ബന്ദികളെ വിട്ടയക്കാനോ? സാധ്യമല്ല. എന്താ ഡിമാൻഡ്? അത് പറയാം. അതിനു മുമ്പ് ഹെലികോപ്റ്റർ ഇവിടെ വരുത്തിച്ച ബൂർഷ്വാ മുതലാളിമാരും അത് കൊണ്ടുവന്ന പൈലറ്റുമാരും കൂടെ വരട്ടെ. അവര് വരുമോ? വരും, വരുത്തി തരാം. ആ തുരിശിതാക്കോ വെങ്കടിസാറിന്റെ കയ്യത്തിൽ കത്തിയും വെച്ച് ഇപ്പൊ തട്ടിക്കളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. എവിടെ? അവിടെ. എവിടെയാണ്? താ വണ്ടിയിലോട്ട് കയറ്. അടുത്തൊരു അമ്പലത്തിൽ പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ. വണ്ടിയിലോട്ട് കയറാം. ഓടി വരുന്ന എന്റെ ജമ്മപ്പാറിയ ചാക്കോ, അവരെ ഉപദ്രവിക്കരുത്, ഒരടി മുന്നോട്ട് വെക്കരുത്, തട്ടിക്കളഞ്ഞ കടും വെട്ടി വെട്ടും. അടങ്ങി ചാക്കോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഉണ്ടാ, എന്റെ കൂടെ സമരം ചെയ്യാനുണ്ടായിരുന്ന എംബോക്കളെ നക്കാപ്പിച്ചോടുത്ത് നിങ്ങൾ ഒതുക്കിയ പോലെ ഈ ചാക്കോയെ ഒതുക്കാൻ നോക്കണ്ട. പിന്നെ തനിക്ക് എന്നതാ വേണ്ടതെന്ന് പറ ഒരു കാര്യം ചെയ്. നിങ്ങൾ മുതലാളിമാരെല്ലാരും ചേർന്ന് എനിക്ക് ഇതുപോലൊരു ഹെലികോപ്റ്റർ മേടിച്ചതാ. ഞാൻ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് തുരിശടിച്ചു തരാം. ആദ്യം താൻ അവരെ വിട്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത് തൽക്കാലം വേണ്ട മുതലാളി. ആ പൈലറ്റ്മാരൊന്ന് വന്നോട്ടെ, അവന്മാരുമായിട്ട് ഈ ചാക്കോക്ക് സ്വല്പം കണക്ക് തീർക്കാറുണ്ട്. ചാക്കോ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. ആദ്യം എന്നെ പരസ്യമായി തല്ലിയ ഈ ഹെലികോപ്റ്ററിന്റെ ഓണർ ആ കൂലിയെ എന്റെ മുമ്പിലോട്ട് പറഞ്ഞു വിട്. അവൻ പരസ്യമായിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നമുക്ക് സന്ധി സംഭാഷണം. ഇല്ലെങ്കിൽ അയ്യോ വേണ്ട, തൽക്കാലം റോബി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ പട്ടരയാള് കൊല്ലും. ചെല്, കൂലി വാ. ചാക്കോ, ചാക്കോട് ഞാനൊന്ന് ചാക്കോ തല്ലിയെങ്കിലും എനിക്കൊരു ദേഷ്യമില്ല. ചാക്കോ എന്റെ സ്വന്തം സഹോദരനെ പോലെ. ആണോ? എങ്കിൽ അടുത്ത് വാ സഹോദര, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരട്ടെ നിനക്ക്. നീ ഒന്ന് ചുമ്മാരടി സിസിലി, യവന്മാരെ കൊണ്ട് പരസ്യമായി മാപ്പി ഒഴിപ്പിച്ചിട്ട് എന്നെ മേക്കാര്യം. അല്ലയോ ജനസമൂഹമേ, ഞാൻ ഈ കൂലി കോപ്പിനെ കൊണ്ട് ഹെലികോപ്റ്റർ മേളിലോട്ട് പറക്കും, എന്നിട്ട് അവന്റെ പാരച്ചൂട്ടെടുത്ത് ഞാൻ അരയിക്കട്ടും, എന്നിട്ട് ഹെലികോപ്റ്ററിന്റെ മോട്ടർ ഓഫ് ചെയ്ത് താക്കോല് താഴോട്ടിടും. ഞാൻ സേഫ് ആയിട്ട് പ്ലിസ്തോന്ന് ഭൂമിയിലേക്ക് ചാടും. ഇവന് ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ട പുക അവിടെ. ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ പ്ലാൻ. മാപ്പ് പറയണ, അടുക്കരുത്. ഇത് കണ്ടോ, മനുഷ്യ ബോംബ്. എന്നോട് കളിച്ചാൽ ഈ ഹെലികോപ്റ്റർ അടക്കം. വേണ്ട, ബോംബൊന്നും വേണ്ട. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കാം. കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. വേണം, ഇവരെല്ലാരും കാണുക പരസ്യമായി കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. എല്ലാരും കാണുക പരസ്യമായി ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. തലക്ക് സ്ഥിരമില്ലാത്തതിന്റെ അപ്പഴാണ് എന്റെ അമ്മച്ചിന് കമ്പിളി എടുത്തോണ്ട് വെളുപ്പിനെ കെട്ടിയ ഇതിവിടെ കൊണ്ടൊന്നും തീരൂല. ഇതാണ് ഒട്ടുപാൽ റബ്ബർ ബോംബ്. പമ്പരം മരനിര തിരയുകയാ മാനത്തെ മാനാഘമാരി നേരും നീ രാമംഗളം.
ഒത്ത് കാറയിലും ജീപ്പിലും ഒക്കെ പോകാനല്ലേ ഹൈറേഞ്ചിലുള്ള മറ്റു പെമ്പിളർക്ക് പറ്റത്തുള്ളൂ. നിനക്ക് ഈ കെട്ടന്ന് കഴിഞ്ഞാ കെട്ടിയോനൊത്ത് ആകാശത്തോടെ പറന്നൂടെ. ദേ മോളെ, അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. പിന്നെ ഈ ഹൈറേഞ്ചില് നമ്മുടെ വില എന്നതാ? പത്താം ക്ലാസ്സിൽ തോറ്റ കെട്ടിച്ചു വിടുമെന്ന് എന്റെ അപ്പം പറയുന്നത് കേട്ട് പത്താം ക്ലാസ്സിൽ തോറ്റവളാ ഞാൻ. ദേ പെമ്പിളാർക്ക് കെട്ട് അതിൻ്റെതായ സമയത്ത് നടക്കണം. എനിക്ക് മാനത്തോടൊന്നും പറക്കണ്ട, താഴത്തോട് നടന്നാ മതി. ഈ പൈലറ്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ആള്. അതിനപ്പുറത്ത് ആരുമില്ലേ? ഇല്ലേ. ദേ മറ്റുള്ളവരെക്കാളൊക്കെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവന് ഏറ്റവും വലിയവൻ. അതേ നെളിക്കണ്ട, നീ ആരെ കെട്ടണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അത് കേട്ടങ്ങ് അനുസരിച്ചേച്ചാ മതി. എന്നാ മമ്മി തന്നെ അങ്ങ് കെട്ടത്തേ ഉള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ കെട്ട് കഴിഞ്ഞേനെ. ഷോ, അവര് വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണല്ലേ ബ്രോത്തൽ ഹൗസ്? അതെ. വലിയ പേര് കേട്ടതാ. അത് സ്വാഭാവികം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അല്ലേ സാറിനെ പോലുള്ളവരെ ഞാൻ കൊണ്ടുവന്ന് കേട്ടു. മന്ത്രിമാർക്കും വലിയ വലിയ വി ഐ പിസിനും ഒക്കെ ബന്ധമുള്ള വീടാ. വാ വാ, എന്നാ ദിനകര താമസേ, ഞങ്ങൾ കാത്തിരിക്കുന്നു. മോളുടെ അമ്മാവനാ. എല്ലാ കാര്യത്തിനും പുള്ളിക്കാരൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാകും. ഇവിടെ പട്ടാളത്തിലായിരുന്നു. വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ മോൻ അങ്ങോട്ടിരിക്കേ. റോബി മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പനും അമ്മയൊക്കെ ഇല്ല. രണ്ടുപേരും മരിച്ചുപോയി. ഇപ്പോ ആരും ജീവിച്ചിരിപ്പില്ല. ഇത് ഞാൻ കേട്ടോ, നമ്മുടെ മോള് രക്ഷപ്പെട്ടു. അവളോട് പോരിടാൻ അമ്മായിയമ്മേ നാത്തൂനൊന്നും ഇല്ല. കൊച്ചുവർത്താനം പറഞ്ഞ നേരങ്ങളേത് പാർട്ടിയെ കാണിക്കാൻ പറ. റോബി മോൻ എന്നാ അതിനകരായി പറയുന്നേ? നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയുമായിരുന്നു. സാറിന് പോവാൻ ധൃതി കൊണ്ടെന്നേ. അല്ല, കളിക്കാൻ പോയ ശമ്പളം എന്നാ തടയും? അതെ, ഒരു ചെറിയ പ്രശ്നം. എന്താ? കൊച്ചു സ്വല്പം ഉടക്കില. ഓ ചുമ്മാ പേടിച്ചിട്ട. പൈലറ്റ് എന്നൊക്കെ കേട്ടപ്പോ അവളൊക്കെ പേടിച്ചു പോയി. പ്രായക്കുറവിൻ്റെതാ. ഞങ്ങൾ അങ്ങ് നിർബന്ധിച്ചത് കൊണ്ട് സമ്മതിച്ചു സമ്മതിച്ചില്ല എന്ന മട്ടില അവള്. മോനൊരു തഞ്ചത്തിലും ഏനത്തിലും ഒക്കെ അങ്ങ് പെരുമാറിയ അവള് സമ്മതിക്കും, അത് ഉറപ്പാ. ഓക്കെ, ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ്. അവള് ശോഭകേട് പറയുന്ന എന്റെ പേര്? മോളിക്കുട്ടി ഒന്നും പറയുകയില്ല. അവളെ അവൻ മെരുക്കും, കണ്ടാൽ അറിയാം അവൻ നല്ലൊരു പാപ്പാനാ. അയാൾ പാപ്പാനല്ല, പൈലറ്റാ മാമച്ചാച്ച. കുട്ടിയുടെ ജീവിതം പോലെ തന്നെ അപസ്തുതിയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇത്രയൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഏത് സാഹചര്യത്തിലാണ് ആദ്യമായി, എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമായി, കുട്ടി ഈ വഴിയിൽ കാലിടറി വീണത്? പറയൂ. എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ എന്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. ഐ എം റോബി റോബിൻസൺ ക്രൂസോ. കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തോടെ തന്നെയാണോ ഈ ഏർപ്പാട്? അല്ല, അപ്പച്ചനും അമ്മച്ചിയും നിർബന്ധിച്ചിട്ടാ. ഓ ഗോഡ്, സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും? സ്വന്തം അല്ലാതെ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും വാടക കിട്ടോ? മിസ്റ്റർ, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. മനസ്സൊരു പുരുഷനും ശരീരം പല പുരുഷന്മാർക്കും കൊടുക്കുക. ശരീരം കൊണ്ടൊരു വേശ്യയാണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ ആവാതിരുന്നത് നന്നായി. അകത്താരാ പടക്കം പൊട്ടിക്കുന്നേ? എന്തിനാ ഭ്രാന്തൻ എന്റെ മുറിയിലേക്ക് വിടുന്നത്? പൈലറ്റ് പെണ്ണാണ് വന്നതല്ല, അത് കൊണ്ട് എന്നെ കിട്ടുമെന്ന് അറിയാൻ വന്നത്. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് ഉപദേശിക്കാറുണ്ട്. എന്റെ പാറേ മാതാവേ, എന്നാ ഞാൻ കേട്ടത്? വാടാ
കണ്ടോടാ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ കേട്ടിട്ട് എന്തു വേണേ ചെയ്തോ. നീ ഒന്നും പറയണടാ. നീ കാണുന്ന റബ്ബറൊക്കെ നിന്നെ പോലെയുള്ളവന്മാർ വന്ന് തുരിശ് തൂറ്റിച്ചോണ്ട് അല്ലടാ ഉവ്വേ മുറ്റി വളരുന്നേ. ഇതുപോലെ പോക്കിരിത്തരം കാണിക്കണവന്മാരെ ഓരോരുത്തരായിട്ട് വെട്ടി നുറുക്കി റബ്ബറിന് അടിയോളായിട്ടുണ്ടാ. വയ്ക്കണ മാമച്ചാ വെടി. അതിനു മുമ്പ് ഞാൻ പറയുന്നു, അയ്യോ എന്റെ പൊന്നു കുരിയച്ചായ തുറന്നു പറഞ്ഞ അവനെ പ്രാന്ത കൂടെ ചുഴലിയും ഒന്നും ബോധത്തോടുകൂടി പറയുന്നതും ചെയ്യുന്ന ഒന്നും അല്ല. ഭ്രാന്തെന്ന് പറഞ്ഞ കാമഭ്രാന്താണെന്ന് മാത്രം. അല്ല അതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അയ്യോ അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ചേച്ചി നോക്കണം, കഴിഞ്ഞ 10 വർഷമായിട്ട് 3 നേരം മുടങ്ങാതെ അവൻ കഴിച്ചോണ്ടിരിക്കുന്ന ഗുളികയായത്. ഒരു നേരം മുടങ്ങിയാ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. പോരാത്തതിനാ ഇടിയേറ്റ് ബ്രോക്കർ ദിനകരന് എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്തു. അവനതിനൊക്കെ കാരണമല്ലേ. എല്ലാവരും ക്ഷമിക്കണം, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എവിടെ അവൻ? ഈ ഗുളിക കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവനെല്ലാം അവിടെയുണ്ട്. പോകപ്പാരല്ലേ, ഉടങ്ങാനിട്ടിരിക്കുക, പോയി എടുത്തോ. ഇപ്പൊ നല്ല പരിവായി കാണും. അയ്യോ റോബി, റോബി തരൊന്നുകൊണ്ട് ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി വിടുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല എനിക്ക് ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ ഒന്ന് സോറി പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. സോറി, വണ്ടിയിലോട്ട് കയറ റോബി. അല്ല വരാൻ പറഞ്ഞു. ഒരു പൂച്ച ഒരിക്കൽ ചൂടുവെള്ളത്തിൽ നിന്നു, പിന്നൊരിക്കൽ പച്ചവെള്ളം കണ്ടപ്പോ അത് വഴിമാറിപ്പിക്കണം. എന്ന് വെച്ചാൽ വിശേഷ ബുദ്ധിയില്ലെന്ന് നമ്മൾ കരുതുന്ന ജന്തുക്കൾക്ക് പോലുമുണ്ട് ചെറിയൊരു വിശേഷ ബുദ്ധി. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. പല്ലും 32 ഇപ്പോഴും വായിക്കാത്ത തന്നെ ഉണ്ടാവോ? എന്നെ രക്ഷിക്കാൻ ഒരിത്തിനെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ആ പുകപ്പുരക്കകത്തിരുന്ന് പഴു തളിഞ്ഞു പോയാൻ. തന്റെ ഈ വീമ്പ് പറച്ചലിനേക്കാൾ സുഖാതായിരുന്നു. അറിയാം രക്ഷിക്കാമെന്നത് തെറ്റായിപ്പോയിന്ന് അറിയാം, പക്ഷെ ജോലി ചെയ്ത കാശിന്റെ കണക്ക് തീർക്കണമല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കിത്താ. എന്നിട്ട് ഇവിടെ നിന്ന് നാട് നന്നാക്കിയ തല്ലുകൊള്ളുകയെ എന്ത് വേണേ ചെയ്തു. ഇതാരട? സിസ്റ്റർമാരാണല്ലേ, ഏത് ചെകിടുപൊട്ടനാ വണ്ടി ഓടിക്കുന്നത്? ഹോൺ അടിച്ചാ കേക്കില്ലേ? ഇങ്ങോട്ട് ഇറക്കി വിട്, ഇറങ്ങടാ. ഓടിച്ചത് സിസ്റ്ററാണല്ലേ. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോ റോഡ് നിയമങ്ങളൊന്നും പഠിച്ചില്ലേ? അതോ പുറകെ നിന്ന് ആര് ഹോൺ അടിച്ചാലും വഴി മാറി കൊടുക്കില്ല എന്നുള്ള അഹങ്കാരോ? ഇയാള് റോഡ് നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് ഇങ്ങനെ കുറുകെ ഇടുവോ? ആഹാ, അത് കൊള്ളാം. തോന്നിയാസം കാണിച്ചതും പോരാ, പിന്നെ വർത്താനവും. എന്നാലേ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ഈ വണ്ടി ഇവിടുന്ന് മാറില്ല. എങ്കിൽ പിന്നെ കളി പഠിച്ചിട്ട് തന്നെ പോവാം. കുട്ടിക്കാനത്തിനടുത്തുള്ള സ്ഥലം തോന്നുന്നു, എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉണ്ടാവും. കുട്ടിക്കാനത്തിൽ പോകുന്ന വഴി 7 മൈലിൽ ചെന്ന് തിരിഞ്ഞാ മതി. അവിടെയല്ലേ ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനം ഉള്ളത്? ഏയ് അങ്ങനെ സ്ഥാപനമായിട്ടൊന്നുമില്ല, ഒരു മഠമുണ്ട്. ആ ഒരു നാട്ടുകാർക്കൊക്കെ അത്യാവശ്യത്തിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. എന്താ
ചെറുമല ധ്യാനം കൂടാൻ പോകണോ? എങ്കിൽ നമുക്ക് ഒത്തുപോകാം. ഓ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ വെങ്കടി പുറപ്പെടുകല്ലേ സാർ? എന്റെ സാലറി ആരും ഒന്നും പറഞ്ഞില്ല. ആ, നമുക്ക് ബാംഗ്ലൂരിൽ വെച്ച് കാണാം. സാർ കാണുന്നത് ബാംഗ്ലൂരിലോ മൈസൂരിലോ സൗത്ത് ആഫ്രിക്കയിലോ എവിടെ വെച്ചോ ആകാം, അതല്ല പ്രശ്നം. അപ്പ ഇപ്പ പണം അനുഭവം നനച്ച് മൂന്ന് പശുങ്കളും ആത്തുകാരിയും കുറെ നാളായിട്ട് പാലക്കാട്ടിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കഴിയാണ്. അവരോട് ഞാൻ പുല്ലുതന്ന് ജീവിച്ചോളാം കട്ടെഴുതൊക്കെ. താൻ ഇത്ര ദരിദ്രവസ്ഥയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്ന ചെലവിനുള്ള കാശില്ലേ അതിൽ നിന്ന് 2000 രൂപ എടുത്ത് പാലക്കാട് കയക്കൂ. ബാക്കിയൊക്കെ ബാംഗ്ലൂർ ചെന്നിട്ട് സമയമില്ല, നമുക്ക് ഉടനെ പുറപ്പെടണം. താനിതുവരെ റെഡിയായില്ലേ? എടോ പത്രങ്ങൾ, നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. എനിക്ക് ഇന്ന് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് തന്നെ ബാംഗ്ലൂരിലെത്തി സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയല്ലേ മറ്റന്നാൾ അവിടെ ജോലി തുടങ്ങാൻ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റില്ല, പറ്റില്ല. താൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ? കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അവന്മാര് വേറെ ക്വാർട്ടർ ഏർപ്പാട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബോംബെ വിളിച്ച് ചൗഹാനോ തിവാരിയോ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കും. ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ബോബി. ഈ ചൗഹാനും തിവാരിയോ ഒക്കെ ഇവിടെ എപ്പോഴെത്താൻ? ഈ ലാസ്റ്റ് മിനിറ്റിലാണോ ഇതൊക്കെ പറയുന്നത്? ബോബി എന്നെ ചതിക്കരുത്. എനിക്കിതല്ലാതെ വേറൊരു മാർഗമില്ല. എങ്കിൽ എന്റെ ക്വാർട്ടർ മാർവാടി കൊണ്ടുപോയത് തന്നെ. ശമ്പളം കൂട്ടാനുള്ള അടവാണെങ്കിൽ അത് പറ. എത്ര വേണം? എത്ര വേണമെന്ന് പറയണോ? ദേവി ഇതെന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ശമ്പളമൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താണ് തന്റെ പ്രശ്നം? കൂടുതലൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. പിന്നെ ആരോട് ചോദിക്കും? ബോബി, ഇതുപോലുള്ള പല സന്നിഗ്ധ ഘട്ടങ്ങളിലും താൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. 6 മാസത്തേക്കുള്ള എല്ലാ കോൺട്രാക്ടുകളും ഒപ്പിട്ടത് ഞാൻ മാത്രമല്ല, താനും കൂടാ. താനത് വയലേറ്റ് ചെയ്താൽ എല്ലാ നഷ്ടവും താൻ തന്നെ വഹിക്കേണ്ടി വരും. മനസ്സിലായോ? ഒരു അൺയൂഷൽ വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ് ഓൺ മൈ പെഡൽ. നാം വെങ്കടയെ വിളിക്കാൻ നോക്ക്. സാർ വെങ്കടി ഹിയർ. ഓവർ. ടേക്ക് ഓഫിന് മുമ്പ് താനാണോ ടെയിൽ റോട്ടർ ചെക്ക് ചെയ്തത്? എനി പ്രോബ്ലം സാർ? എന്താ വെങ്കടി സാറേ, എന്ത് പറ്റി? ടെയിൽ റോട്ടറിന് എന്തോ പ്രോബ്ലം ഉണ്ട്, യാത്ര തുടരാൻ പറ്റില്ല. റോബി പേടിക്കണ്ട, റോട്ടർ വൈബ്രേഷൻസ് വെരി ഡേഞ്ചറസ്. ഓവർ. ഇറങ്ങാൻ സ്ഥലമില്ല. ഒരു ലാൻഡിംഗ് പ്ലേസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ സാധനമാർക്കൊന്നും വരും.
വെങ്കടി, വി ഹാവ് ലാൻഡഡ് സേഫ്. എന്താണോ ഹെലികോപ്റ്ററിന് പറ്റിയത്? നോക്കിയിട്ടേ പറയാൻ പറ്റൂ. കർത്താവേ, ഇനി എപ്പോഴാ ബാംഗ്ലൂരിൽ എത്തുന്നത്? ആദ്യം ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറ. ഇത് അന്ത്യനാളുകളുടെ കൊടുങ്കാറ്റ് അല്ലേ അച്ഛാ? അല്ലടോ, ഇതൊരു ഹെലികോപ്റ്ററാ. ആണോ? ഏത് സ്ഥലമായത്? കണ്ടിട്ടേതോ പള്ളിയാണെന്ന് തോന്നുന്നു. ഫാദറിന്റെ വീടാണോ ഇത്? എന്താ നിങ്ങൾ കണ്ണിലൂടെ ഇത് വീടാണോ പള്ളിയാണോ അറിയാൻ? ഹെലികോപ്റ്റർ ഇറക്കുന്നത് ഇവിടെ. സോറി ഫാദർ, ഞങ്ങൾ ബാംഗ്ലൂർക്ക് പറക്കുന്ന വഴി ഹെലികോപ്റ്റർ പെട്ടെന്ന് കേടായി. പെട്ടെന്നൊരു എമർജൻസി ലാൻഡിംഗ് ആവശ്യമായി വന്നു. സത്യത്തിൽ ഈ ദേവാലയത്തിന്റെ മുന്നിൽ ഇറക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത്. എല്ലാം കർത്താവിന്റെ തീരുമാനമാണ് കുഞ്ഞെ. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ടേ പോകൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? അച്ഛൻ പറഞ്ഞില്ലേ എല്ലാം കർത്താവിന്റെ തീരുമാനമാണെന്ന്? ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതും കർത്താവിന്റെ തീരുമാനമായിരിക്കും. അരുത് കുഞ്ഞെ, കർത്താവിനെ നിന്ദിക്കരുത്. കർത്താവല്ലല്ലോ, നിങ്ങളല്ലേ ഇവിടെ ഹെലികോപ്റ്റർ ഇറക്കിയത്. ഞാനല്ല, ഇയാളാ. അച്ഛോ, ഞങ്ങളുടെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സും ക്രൂസ് ഇവിടെ എത്തുന്നവരെ ഞങ്ങളിവിടെ തങ്ങാൻ അനുവദിക്കണം. സോറി, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവില്ല. അതെടുക്കേണ്ടത് ഇവിടുത്തെ മദർ സുപ്പീരിയറാണ്. മദർ, ഈ പാലിന്റെ കണക്ക് നോക്കണ്ടേ? യെസ് യെസ്. വാ കുഞ്ഞാത്തി, പാടാ. What is all this, father? Mother, ഇവരൊരു അപകടത്തിൽപ്പെട്ട് ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കിയതാ. അതെ മദർ. ഇവിടുത്തെ മൗനധ്യാനം മുടങ്ങി, രോഗശാന്തി ശുശ്രൂഷ മുടങ്ങി. പക്ഷേ രണ്ട് ജീവൻ രക്ഷപ്പെട്ടില്ലേ മദർ? അത് ഞങ്ങളുടെ ഭാഗ്യത്തെക്കാളേറെ ഈ പാവന ഭൂമിയുടെയും നിങ്ങളെപ്പോലുള്ള പരിശുദ്ധാത്മാക്കളുടെയും പുണ്യം കൊണ്ടാ. ലാസറിന് യേശുദേവൻ പുനർജന്മം കൊടുത്തതുപോലെ അല്ലേ ബോബി? അതെ. ഇവരുടെ ഗ്രൗണ്ട് എഞ്ചിനീയർ വന്ന് ഇത് നന്നാക്കാനുള്ള ഒരു സാവകാശം. അവരെത്തി അരമണിക്കൂറിനകം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പറക്കും. ഓക്കെ, ഫാദറിന്റെ മേലെല്ലെങ്ങാനും തൽക്കാലം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ശരി മദർ. താങ്ക് യു മദർ, താങ്ക് യു മദർ. തീരെ വീതി കുറഞ്ഞ റോഡായിരുന്നു, അതുകൊണ്ട് സൈഡ് കൊടുക്കാൻ കുറച്ച് താമസിച്ചു. അതിനവര് വണ്ടി തടഞ്ഞു നിർത്തി എന്തെല്ലാം അസഭ്യങ്ങളാ പറഞ്ഞെന്നറിയോ? കന്യാസ്ത്രീകളാണെന്നുള്ള മര്യാദ പോലും കാണിച്ചില്ല. മദർ സിസ്റ്റർ ആഗ്നസിനോട് ചോദിച്ചു. വണ്ടി തടഞ്ഞിട്ടത് ഇവരാവില്ല, ഇവര് പൈലറ്റ്സ് അല്ലേ. അയ്യോ മദറെ, എന്റെ മുഖത്ത് നോക്കി 10 മിനിറ്റ് നേരം നിർത്താതെ കയറി വിളിച്ചതാ. അയാളെ പിന്നെ ഞാനെങ്ങനെ മറക്കും? എനിക്ക് ഉറപ്പുണ്ട് അത് അവർ തന്നെയാ. മനപ്പൂർവ്വം കൊണ്ട് ഇറക്കിയതാവും. മദർ അവരെ സൂക്ഷിക്കണം. ഒരു അപകടത്തിൽപ്പെട്ട് വന്നവരല്ലേ, നമ്മളാൽ ആവുന്ന സഹായം ചെയ്തു കൊടുക്കുക, അതാ നമ്മുടെ കടമ. അല്ല, നമ്മ സാർമാരൊക്കെ ഒന്നും പറ്റിയില്ല സാർ. അയ്യോ സാറുമാരി, അപ്പൊ എന്റെ കഞ്ഞി പാറ്റ വീണില്ല അല്ലേ? ഫാദർ, ഫാദർ, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക. കുമ്പസാരിക്കാനാണോ? എങ്കിൽ കുമ്പസാര കൂട്ടിലേക്ക് എടുക്കുള്ളൂ. അല്ല, കുമ്പസാരം പോലെ തന്നെയാണ്, പക്ഷെ കൂടിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പറഞ്ഞോ. ഫാദർ പറഞ്ഞത് സത്യമാണ്. എന്തോന്ന്? അല്ല, ഞാനീ പെരുവഴിയിൽ വെച്ച് പാവം കന്യാസ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞില്ലേ? അത് സത്യമാണച്ചോ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കർത്താവിനെ സേവിക്കുന്ന ആ സിസ്റ്ററിന്റെ മനസ്സ് നൊന്തു കാണും. തെറ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാ കർത്താവ് ഒരു അപകടം ഉണ്ടാക്കി ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതൊരു നിമിത്തമാണച്ചോ, എനിക്ക് എന്റെ തെറ്റ് തിരുത്തണം. സ്വന്തം തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതാണ് കുഞ്ഞെ പാപമുക്തിക്ക് ഏറ്റവും വലിയ മാർഗം. അതെ, അതാണ്. അതുകൊണ്ട് എനിക്ക് ആ സാധു കന്യാസ്ത്രീയോട് മാപ്പി ചോദിക്കണം അച്ഛോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അങ്ങനെയല്ല ഉണ്ടച്ചോ, എന്നാലും എനിക്ക് മനസമാധാനം കിട്ടു. മാപ്പ് പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നോ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നല്ലേ അച്ഛോ? പ്ലീസ് സന്മനസ് കാണിക്കണം. കർത്താവാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ, പ്ലീസ്. ശരി ബോബി, ഇവിടെ നിൽക്കൂ, ഞാൻ സിസ്റ്റർ സിൻഡറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. താങ്ക് യു ഫാദർ.
സിസ്റ്ററെ ഞാൻ അന്വേഷിച്ചു വന്നതാ. എന്താ ഫാദർ? സിസ്റ്ററോട് എന്തോ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ ആ പൈലറ്റ് ഇല്ലേ ബോബി, അയാൾക്ക് സിസ്റ്ററെ കാണണമെന്ന്. എന്തിന്? മാപ്പ് പറയാൻ. അതൊന്നും വേണ്ട ഫാദർ. എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കണ്ടേ? അയാൾക്ക് മാപ്പ് പറഞ്ഞാൽ മതിയാവും. അയാൾ ആണത്ര ശരിയല്ല. ഹേയ്, വെറുതെ തോന്നുന്നതാ. അയാളൊരു പാവമാണെന്നേ. പിന്നെ നിർബന്ധിക്കുമ്പോ നമ്മളെങ്ങനാ വേണ്ടാന്ന് പറയുന്നത്? സിസ്റ്റർ ഒന്ന് വാ, അയാൾ ആ ഫാമിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ വരാം. അച്ഛൻ ചെല്ലു. അല്ല, അച്ഛൻ വേണമെങ്കിൽ പറ്റുള്ളൂ, തിരക്ക് കാണുമല്ലോ. സിസ്റ്റർ വരുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം. ഇല്ല, എനിക്ക് തിരക്കൊന്നുമില്ല. അല്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ലേ? സിസ്റ്ററും പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ളതാണല്ലോ. ഓ, പ്രശ്നം അതല്ല അച്ഛോ. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ എനിക്ക് മാപ്പ് പറയാൻ ഒരു ചമ്മൽ. സാരമില്ല, ഓരോ മാപ്പ് പറച്ചിലും ഓരോ ചമ്മലാണെന്ന് കരുതിക്കോളൂ. ആ സിസ്റ്റർ വരുന്നുണ്ടല്ലോ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം തറപ്പിച്ചെന്ന് നോക്കിയാൽ വെടിവെപ്പ് നടക്കുന്ന കാലമായത്. ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷ ധ്വംസനമാണ് ഞാൻ നടത്തിയത്. എന്നിട്ടും സിസ്റ്റർ എന്നോട് ക്ഷമിച്ചു, പൊറുത്തു. അതിന് നന്ദിയുണ്ട്. എനിക്ക് മാപ്പ് തരണം. സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. അല്ല, സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാനല്ലേ വിളിച്ചത്? അത് ഞാൻ കേട്ടല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. മാത്രവുമല്ല, എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. ഈ ലോകത്ത് ഒരാളെ പോലെ മറ്റേഴ് പേരുണ്ടാകുമെന്ന് സാധാരണ പറയാറുണ്ട്, ശരിയായിരിക്കാം. പക്ഷെ ഈ മുഖം അതേ മുഖമാണ്. ഈ വേഷം ഇടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി എനിക്കറിയാൻ മേല. മറ്റാരും കാണാതെ സംസാരിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണം. എന്തൊക്കെയാ ഫാദർ ഈ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ. ഇനി ഞാൻ സത്യം പറയാച്ചോ, സിസ്റ്ററിനെ കണ്ടപ്പോ ഇവരെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഒരു തോന്നൽ. സിസ്റ്ററിന് മേഘ അറിയില്ലേ? മേഘ? അതെ, മേഘ മാത്യു. എനിക്കൊരാളെ അറിയില്ല. ഏതോ മേഘ മാത്യുവിനെ പറ്റി ചോദിക്കാനാണോ താൻ ഈ വെപ്രാളമൊക്കെ കാണിച്ചത്? ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങളുടെ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മകളാ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്ന് അറിയാമോ ഈ കന്യാസ്ത്രീ പട്ടത്തിന്? അതിനിടെ എവിടെ വെച്ചും നിങ്ങൾ ഈ സിസ്റ്ററിനെ കാണാനിടയില്ല. മനസ്സിലായോ? മനസ്സിലായി. മഠത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയമായി ഫാദർ. സിസ്റ്റർ പറ്റോളൂ. പോവാം പോവാം ഫാദർ. ഒരു ഉപകാരം കൂടി. എന്താ? ഈ ഹെലികോപ്റ്റർ നന്നാക്കി തീരുന്നതുവരെ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം പറയരുത്. അമ്മച്ചി, അപ്പച്ചൻ ഫാൻ കണ്ട് പേടിച്ചതാ. ഫാൻ അല്ല, ഹെലികോപ്റ്ററിന്റെ പ്രേതം. എന്റെ കർത്താവ്, വിദ്യാഭ്യാസം ഒന്ന് പ്രേതമായത്. അപ്പോഴും അമ്മായി പണ്ടാരടങ്ങിയ ഹെലികോപ്റ്റർ കെട്ടിയൊത്തം ഇവിടെ വന്നിറങ്ങിയത്. അവരെന്തിയാണോ കർത്താവിനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു മദറെ, മദർ തന്നെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കണം. എന്താ സിസിലി, എന്താ കാര്യം? നാട്ടില് മാനം മര്യാദക്ക് തുറിച്ചടിച്ചോണ്ടായിരുന്ന മനുഷ്യനാ. അപ്പോഴാ ഹെലികോപ്റ്ററും കൊണ്ട് തിരിച്ചടിക്കാൻ അവന്മാര് വന്നിറങ്ങിയത്. പണി പോയതിന്റെ ആദിയില എന്റെ ഇച്ചായന് അസുഖം വന്നത്. ഇവിടെ വന്ന അസുഖം ഒന്ന് പേദമായപ്പോ ദാ ഇവിടെ. അവന്മാര് ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് പോകുന്നവരം വരെ അങ്ങനൊക്കെ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെ മതി, അവരിവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. സിസിലി, ഒരു കാര്യം ചെയ്യും, ഫാദറിന്റെ അടുത്ത് ഇവിടെ വരെ ഒന്ന് വരാൻ പറയും. ശരി.
ഹലോ, ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നോക്കി. അറിയില്ലല്ലോ സാർ. ആ ഉണങ്ങി അങ്ങ് കട്ടിയത് കളയും. അല്ല മദർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ ഹെലികോപ്റ്റർ ആര് പോയോ? ഇല്ല, സന്ധ്യയായില്ലേ, അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഹെലികോപ്റ്റർ നന്നാക്കി തീരാതെ അവരിവിടെ നിന്ന് ഹെലികോപ്റ്റർ പണിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാളെ നമ്മുടെ മൗനധ്യാനം മുടക്കും. മാത്രമല്ല, അവർ കുഴപ്പക്കാരാണെന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിസ്റ്ററിന് അവരോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എന്തോ എനിക്ക് ആ ബോബിയുടെ പെരുമാറ്റം അത്ര പിടിക്കുന്നില്ല. ആർക്കും അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. എന്തായാലും രാത്രി നമ്മുടെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പരിചയമില്ലാത്തവർ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. ശരി മദർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒച്ചയമ്പേളൊക്കെ നിർത്തിയേ. ഇവിടെ പല രോഗികളും ധ്യാനിക്കാൻ വരുന്നവരും താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ നിങ്ങളുടെ ഒച്ചയമ്പേളൊന്നും ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു പെട്രോമാക്സ് കിട്ടിയ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോയിക്കോളാം. അതൊട്ടും ശരിയാവില്ല. അന്യപുരുഷന്മാരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാ. അപ്പോഴീ ധ്യാനിക്കാൻ വന്നവരിലും രോഗികളിലും പുരുഷന്മാരില്ലേ അച്ഛോ? അപരിചിതരെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞേ. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലമോ? അതെ, 1.5 കോടി രൂപ വില വരുന്ന ഈ ഹെലികോപ്റ്റർ ഇതങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. അതിനും വഴിയുണ്ട്. ഞാനൊരു ട്രാക്ടർ അറേഞ്ച് ചെയ്തുതരാം. അത് കയറ്റി നിങ്ങളെ താമസത്തിലേക്ക് വെക്കോ. അവിടെ പോയി തട്ടോ മുട്ടോ എന്ത് വേണോ ചെയ്തോ. എവിടെയായി സ്ഥലം? വളരെ അടുത്താ. ദേ ആ പാലത്തിനക്കരെ. എങ്കിലും അതാ അച്ഛോ നല്ലത്. അപ്പാച്ചി ഒരു സൈഡിൽ നിന്ന് പൊളിച്ച് അടക്ക്. ഓക്കേ, താനിവർക്ക് ആ സ്ഥലം കാണിച്ചോളൂ. ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസം ഉണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഭേദബാധ ഒന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നതാണല്ലേ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിലേ കുരിശിയാക്കത്തുള്ളൂ. ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ? പേടിക്കണ്ട, ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ. സായിപ്പ ആൻഡേഴ്സൺ സായിപ്പ്, നാട്ടുകാര് തല്ലിക്കൊന്നത് അങ്ങേരെ. അതെന്തിന്? അങ്ങേരുടെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇനി വരാം. കൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ അപ്പോ ഞാൻ വരട്ടെ. ഓരോ വയ്യാവേലികൾ. Thank you.
ഒച്ച വെക്കുവച്ചോ. അവിടെ ധ്യാനം നടക്കാണ്, ഒച്ച വെക്കരുത്, ഒച്ച വെക്കുവച്ചോ. എല്ലാരും കേക്കട്ടെ, അച്ഛൻ എന്താ പറഞ്ഞേ? സെൻട്രലാ സിസ്റ്റർ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മോളാ. കുറെ വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന കന്യാശ്രീ പട്ടം. എന്തുണ്ടായി? എന്തുണ്ടായിന്ന് സിസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് അച്ഛനെ നോക്ക്, ഒന്ന് നോക്കച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. കാര്യമൊക്കെ പറയാച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയാൻ. അച്ഛോ കന്യാസ്ത്രീകൾ ജീൻസ് ഇടൂ. അനാവശ്യം പറയരുത്. പറയല്ല അച്ഛോ, ഞാൻ കണ്ടു ദേ ആ കാട്ടില് സിൻഡ്രല്ല സിസ്റ്റർ ജീൻസ് ഇട്ടുണ്ട്. നിർത്തണോ? അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോടോ? അച്ഛൻ എന്റെ കൂടെ നിന്ന് വന്നേ, ഞാൻ കാണിച്ചുതരാച്ചോ. എന്താ ഇനി വേറെ ആരെങ്കിലും ജീൻസ് ഇട്ടതായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു വെച്ചു. എടോ, ജീൻസും ടോപ്പും വേണ്ടാന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയായി ലോകത്തിന്റെ വേദന ഏറ്റുവാങ്ങാൻ ഒരു പെണ്ണിന് അപാരമായ യോഗ്യത വേണം. അതെന്താണെന്ന് അറിയോ തനിക്ക്? ത്യാഗം. വീടും കൂടും ഉപേക്ഷിച്ച് ലോകസേവ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യാത്മാക്കളാണ് അവർ. അറിയോ തനിക്ക്? അറിയാച്ച. പക്ഷേ ആത്മാവ് ആത്മാവിനെ തിരിച്ചറി. പേടിപ്പിക്കല്ലേ പാക്കര. എന്തുവാണ് അവിടെ പഴയതുപോലെ നിക്കല്ലാങ്ങനെ തീ പിടിപ്പിച്ചോ? വേണം ചായ കൊണ്ടുവാ. എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ പോരാ, ഇപ്പൊ വേണം. അങ്ങോട്ട് മാറ്റിവെയ്. പ്രേതോ രാത്രി 11 മണിക്ക് അവസാന ഡോസും മരുന്നും കഴിച്ചോണ്ട് ഇതിനോടൊപ്പം ഉറങ്ങാൻ കയറുന്ന മനുഷ്യനടച്ചോ. നീ ആരാണെന്നാണ് അച്ഛൻ ചോദിച്ചത്? ഇടവഴിയിൽ ഇട്ടുപ്പ് ചാക്കോ. അതല്ല, ചാക്കോടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശു ക്രിസ്തി എക്സ് എക്സ് ഹോമിനെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. ഓ സംഗീസീമ ഓ പീസീമ ദൂർ ചീസ് വർഗോ മറിയ. അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങള് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് കരുതിയല്ലേ? അതേ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മകനെ. എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിളിച്ചോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഫാദർ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ താങ്കൾക്ക് വിരോധം തോന്നുവോ? വിരോധം തോന്നാനിടയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരുന്നൂടെ ഫാദർ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ചെയ്യാം. വിരോധം തോന്നിയാലും ഞാനത് പ്രകടിപ്പിക്കാതിരിക്കാം. ആരാണ് ഈ ബോബി? ബോബി എന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആണ്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അയാളെ എത്ര കാലമായിട്ട് അറിയാം? പ്രശ്നം എന്താണ് ഫാദർ? അയാൾക്ക് മാനസികമായി വല്ല തകരാറും?
ഫാദറിന് സംശയം തോന്നിയല്ലേ? അയാളെ പറ്റി ഇതേ സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. ആണോ? ഞാൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും കണ്ണടച്ച് നിർക്കുക, അനാവശ്യമായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ ഒരു മനോരോഗിയുടെ പല പല ലക്ഷണങ്ങളും അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യെസ്, എനിക്കും അങ്ങനെ തോന്നി. വളരെ വിചിത്രമാണ് അയാളുടെ പെരുമാറ്റം. ഫാദറിനോട് എന്തെങ്കിലും? അങ്ങനെ പറയത്തക്കതായി ഒന്നുമില്ലെങ്കിലും പക്ഷെ അയാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വെങ്കടെ, ഞാനൊരു വിഡ്ഢിയാണെന്ന് ഇടാൻ കരുതിയല്ലേ? സാമാന്യ വിവരമുള്ള ഒരു എഞ്ചിനീയർക്ക് ടെയിൽ റോട്ടർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ 2.5 മണിക്കൂർ മതി. എഞ്ചിന്റെ നോവറോൾ ചെക്ക് ചെയ്യാൻ 5 മണിക്കൂർ മതി. സത്യം പറ. എന്താണ് കോപ്റ്ററിന് തകരാറ്? തകരാറ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു സാർ. ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് മാറ്റിയിരിക്കുന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. ആര്? അതറിയില്ല. കുഴപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കരുതെന്ന് കരുതി ആരോ ചെയ്തതാണ്. ഇതിപ്പോ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാം? എനിക്കറിയാം സാർ. അതല്ലടോ, വേറെ ആർക്കെങ്കിലും? ഇപ്പൊ സാറിനും അറിയാം. എന്നാലിത് തൽക്കാലം മറ്റാരും അറിയണ്ട. അറിഞ്ഞാൽ അത് തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും. ശരി സാർ. ഞാൻ തന്നെയാണ് ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് അഴിച്ചു മാറ്റിയത്. കുറ്റം എന്റെയാണ്. ഒരു ക്രിമിനലിനെ ജോലിക്ക് വെച്ച ഞാനാണ് വിധി. പക്ഷെ തനിക്ക് അശേഷം മനുഷ്യത്വമില്ലേ? എന്റെ പ്രശ്നങ്ങളൊക്കെ 100 വട്ടം പറഞ്ഞിട്ടും ഇത്രയും വലിയ വിശ്വാസവഞ്ചന എന്നോട് വേണമായിരുന്നു. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുന്നില്ല. പക്ഷെ കാരണം എനിക്കറിയണം. എന്തായിരുന്നു തന്റെ ഉദ്ദേശം? ഇങ്ങനെയൊന്ന് നശിപ്പിച്ചിട്ട് തനിക്ക് എന്താണ് ലാഭം? നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു തൽക്കാലം എനിക്ക് ഇവിടുന്ന് പോരാൻ നിവൃത്തിയില്ല എന്ന്. മനുഷ്യത്വം കാണിക്കാതിരുന്നത് എന്നോടാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതല്ലേ കേട്ടോ? അതുകൊണ്ട് പ്രതികാരം ചെയ്തു അല്ലേ? അല്ല, എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ആകാശത്ത് വെച്ച് അപകടമുണ്ടെന്ന് പറഞ്ഞതും ഹെലികോപ്റ്റർ കേടാണെന്ന് പറഞ്ഞിവിടെ ഇറക്കിയതും എല്ലാം മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ഞാൻ വിചാരണ നേരിടുന്ന കൊലക്കേസിൽ എനിക്കെതിരെ മൊഴി കൊടുത്ത പ്രധാന സാക്ഷി. ഒരിക്കൽ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ഒരുപാട് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന എന്റെ പെണ്ണ്. സിസ്റ്റർ സെൻട്രല വശ്യപ്പൊരുത്തം ഉൾപ്പെടെ 10 നക്ഷത്ര പൊരുത്തങ്ങൾ ഒത്തുചേർന്ന് എന്റെ പെണ്ണ്. ജ്യോത്സ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണരണീ ഭാവം, ഉത്തമ ജാതകം. പേണിക്കാട്ട് വീട്ടിൽ കല്യാണിക്കുട്ടി അമ്മയുടെ ഭർത്താവിന്റെ പേര് ഈശ്വരനാമമാണ്. അദ്ദേഹം 65 വയസ്സിൽ മരിച്ചു. 2 മക്കൾ, മൂത്തത് പെണ്ണ്. മകളും ഭർത്താവും മരിച്ചു. അവർക്ക് 2 മക്കൾ. മൂത്തതാണ് ബാബി എന്നീ അക്ഷരങ്ങളിലാണ് പേര്, അതായത് ബോബി. 2മത്തത് പെണ്ണ്, ഒരു പുണ്യനദിയുടെ പേര്. പഠിത്തത്തിൽ പിന്നോക്കം. ഒന്ന് നിർത്തേണ്ട വിനേട്ടാ, ബാക്കി ഞാൻ പറയാം. കല്യാണിക്കുട്ടി അമ്മയുടെ 2മത്തെ മകൻ രാജ്യം ഭരിക്കും, അതായത് കേന്ദ്രമന്ത്രി. പേര് ശ, ഖ, ര എന്നീ അക്ഷരങ്ങളിൽ, അതായത് ശേഖരൻ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ. പേര് എളിമയുടെയും രാത്രി വെളിച്ചം തരുന്ന ഒന്നിന്റെയും പര്യായം, അതായത് വിനയചന്ദ്രൻ. ജ്യോതിഷത്തിൽ അതിപ്രശസ്തനാകും എന്ന് സ്വയം ഒരു ധാരണ. എന്റെ മുത്തശ്ശി, വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നാ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. മുത്തശ്ശിക്കിപ്പോ ഗജകേസരി യോഗമാണ്. അതിന്റെ ഐശ്വര്യമായി കാണുന്നതൊക്കെ പേരക്കുട്ടികളുടെ മക്കളോടൊപ്പം വരെ സന്തോഷമായിട്ട് കഴിയാനുള്ള ആയുസ്സുണ്ട്. അതെയോ? മുത്തശ്ശി ഒന്നും വിശ്വസിക്കണ്ട കേട്ടോ, ശുദ്ധ തട്ടിപ്പ. എന്നാ നിന്റെ കാര്യം പറയാം. എന്ന് കല്യാണം നടക്കും? നിനക്കെത്ര പിള്ളേരുണ്ടാവും? അവരുടെ പേരെന്താ?
ആ വിരളിയും കാണിച്ച്. വേണ്ട വേണ്ട, എന്നിട്ടെന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറയാനല്ലേ. അവൻ എന്നെ തന്നെ കെട്ടു. എന്നിട്ട് ഇന്നലെ ലണ്ടനിൽ കൂടെ പഠിച്ച മാതാമ്മയുടെ തോളത്ത് കയറ്റിക്കുന്ന ഫോട്ടോ കാണിച്ച് അവളെ കെട്ടാൻ പോണെന്ന് പറഞ്ഞതോ? അത് നിന്നെ ശുണ്ടു പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. എന്നാ പോയി അവളുടെ വിരലടയാളം എടുത്ത് ജാതകം നോക്കിയാ മതി. നിന്റെ വിരലടയാളം എടുത്ത് നോക്കാമോ? നോക്കട്ടെ. ഈ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങള് വളർന്നു എന്നുള്ള ബോധം രണ്ടെണ്ണത്തിനില്ല. വയസ്സായി എന്നുള്ള തോന്നലും മുത്തശ്ശിക്കും ഇല്ല. എന്തിനായി പിള്ളേരെ പറഞ്ഞ ഇങ്ങനെ നടന്നോടുന്നേ? ആര് പറഞ്ഞു എനിക്ക് വയസ്സായിന്ന്? അത് നിന്റെ തോന്നലാ. കൂട്ടുകാരന്റെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കലേട്ടോ. ഓ, ഫീൽ ചെയ്തു. കേട്ടോ കുട്ടി, എന്താ പേരെന്ന് പറഞ്ഞേ? നമ്പിടി, ദാമോദരൻ നമ്പിടി. നമ്പിടി, ചിട്ടയും മുറയൊക്കെ ആയിട്ട് ജീവിച്ചത് കാരണം ദൈവം തമ്പുരാൻ എനിക്ക് കുറച്ച് ആരോഗ്യ ആയുസും ഒക്കെ തന്നു. തറവാടിന്റെ സുഹൃതമാ. ഇവരൊക്കെ എന്റെ കൊച്ചുമക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സൂക്ഷിപ്പില്ല. അതെ അതെ, ഈ കാണുന്നൊന്നും അല്ല ഒരു പടി. പക്കാ ഓർത്തഡോക്സ്. ഷെല്ലി, നീ ഒരു നസ്രാണിയാണെന്ന് കാണും അറിഞ്ഞ ഈ പടിക്കകത്ത് കാലുകുത്താൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്പടിയായിട്ട് എന്റെ കൂടെ വാ. നിനക്കെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായല്ലേ. ഹാ, എന്തോ ഒന്ന് ബുദ്ധിമുട്ടടാ. അമ്മാവനൊന്ന് വന്നോട്ടാ. ഇനി നിങ്ങൾ റെസ്റ്റ് ഹൗസിലോ മറ്റോ പോയി തങ്ങിക്കൂ. നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി. അല്ല സർ, സാറിന് പ്രൊട്ടക്ഷൻ തരുന്ന ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. ഏതോ ഇവിടെ എന്റെ അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ഉള്ളൂ. അവരാരും എന്നെ കടിച്ചതിനാണെന്ന് പോണില്ല. എന്നാലും സർ. എന്താ ശേഖര ഇവന്റെ പേര്? ജോൺ തോമസ്. ശേഖര, അന്തസ്സുള്ളൊരു തറവാടാണിത്. അതെ അതെ, കുടുംബകാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിടെ നിങ്ങളുടെ സെക്യൂരിറ്റി ഒന്നും വേണ്ട, പ്രൊട്ടക്ഷൻ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രി ആയിട്ട് പുറത്തോട്ടിറങ്ങും മതി. ചല്ലേ. ഓക്കെ സർ. ഓക്കെ, വാമേ. സുഖാണോ മോളെ? അമ്മേ, ഞാൻ നമ്മുടെ പുത്തമ്മയിട്ടിലെ രാമകൃഷ്ണനെ വലിയ വെച്ച് കണ്ടു. വിടണോ അവളെ? ഞാൻ ഉള്ള തമ്പി ഇംപ്രഷൻ എടുക്കാൻ. എടാ, കഴിഞ്ഞ മാസം ഞാൻ ഡൽഹി വെച്ച് നടത്തിയ ഇഫ്താർ പാർട്ടിയില് നീ ഒരു ISകാരന്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചതിന്റെ ഇംപ്രഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇതിനാണോടാ നിന്ന് ഞാൻ ലണ്ടനിൽ വെച്ച് പഠിപ്പിച്ചത്? അത് അച്ഛന്റെ ഇഷ്ടം, ഇതെന്റെ ഇഷ്ടം. അമ്മ, ഞങ്ങൾ രണ്ടാളും ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ കോളേജിന്റെ പ്രോഡക്ട്സ് ആണ്. യവൻ എന്റെ ഒരു കൊല്ലം ജൂനിയറാ. ഓ, അത് ശരി. കുറച്ച് പുളിശ്ശേരി വിളിച്ചേ. ഇതെന്താ പായസം പോലെ മധുരിക്കുന്നത്? അത് നിന്റെ മരുമോളം ഉണ്ടാക്കിയതല്ലേ, പിന്നെ എങ്ങനെയാ മധുരിക്കാണ്ടിരിക്കുക? ഇനി താൻ പറ, തനിക്കെന്താ പറയാവുള്ളേ? സർ, ഞാൻ ന്യൂ ഹിന്ദു എക്സ്പ്രസിന്റെ പത്രക്കെട്ടുകൾ മുംബൈയിൽ നിന്നും മറ്റ് സിറ്റികളിൽ കൊണ്ടുപോകുന്ന കാർഗോ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആയിരുന്നു. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത്യാവശ്യ സാധനങ്ങൾ പത്രക്കാരറിയാതെ എത്തിച്ചു കൊടുത്തിരുന്നു. അതായത് ചെറിയൊരു കള്ളത്തരം. അങ്ങനെയല്ല മാവ, അവരവനെ മുതലെടുത്തു. പാകിസ്ഥാനിലും ഗൾഫിലും ഒക്കെ ഒരുപാട് കണക്ഷൻസ് ഉള്ള സമദ് ഖാൻ, അണ്ടർവേൾഡ് ഡോൺ, അയാളുടെ ആൾക്കാരവനെ കുടുക്കി. ഓ, പേരെന്താ പറഞ്ഞത്? സമദ് ഖാൻ. അല്ലടാ, പേര് ഷെല്ലി മാത്യു. ഓ, ഷെല്ലി നമ്പിടി. സമദ്ഖാന് വേണ്ടി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ബിനാമിയായി എന്റെ പേരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ സർക്കാരിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല, പിടികിട്ടാപ്പുള്ളിയായ അയാളെ കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. പകരം താൻ എന്താ പ്രതീക്ഷിക്കുന്നത്? എന്റെ ജീവന് സംരക്ഷണം. തന്നെയുമല്ല, മാപ്പ് സാക്ഷിയാക്കി ശിക്ഷയിൽ ഇളവ് ചെയ്തു കിട്ടണം. എടോ, താൻ മാനസാന്തരപ്പെട്ടത് നല്ലത് തന്നെ. തന്നെപ്പോലെ രാഷ്ട്രത്തിന് ഉതകുന്ന ചെറുപ്പക്കാർ തിരിച്ചു ചിന്തിക്കേണ്ട കാലമാണിത്. നമ്മുടെ രാജ്യത്തെ മൂന്നാം കിടയോ നാലാം കിടയോ ആയി കാണാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനലുകളെയും ശത്രു രാജ്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് ഇവിടുത്തെ കല്ലിനോ മണ്ണിനോ മരത്തിനോ ഇല്ല. അത് വേണ്ടത് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരുടെ രാജ്യസ്നേഹത്തിലാണ്.
ഒരുപാട് ഒരുപാട് പരിമിതികൾ ഉണ്ടോ ഒരു നിയമമന്ത്രിക്ക്? എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ തനിക്ക് വേണ്ടി ചെയ്യാം. തന്നെപ്പോലെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാവട്ടെ. താങ്ക് യു സർ. ശേഖര, നീ നാട്ടുകാര്യങ്ങൾ നോക്കി നടന്ന കുടുംബകാര്യങ്ങൾ മറക്കരുത്. ഈ പിള്ളേരുടെ കാര്യം ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. അതിന് മുകളിലൊരുത്തരില്ലേ? അമ്മ ആദ്യം അവനൊരുത്തെ കണ്ടുപിടിക്കി. ശരിയമ്മേ വരട്ടെ, ഉദ്ഘാടനത്തിന് എത്താനുള്ള സമയമായി. നീ ഇവിടെയുള്ള ഇംപ്രഷൻ എടുത്ത് നടക്കാൻ നേരെ ഡൽഹിക്ക് വാ. ഓക്കെ ബോബി. ശരിയമ്മ. അവൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? നിനക്ക് ചേർന്ന പെണ്ണിനെ കണ്ടുപിടിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അതിന് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതെന്താ? അതെങ്ങനെ? അതെന്താന്ന് എനിക്കറിയണം. അതിന്റെ പേരിൽ ഇനി വഴക്കം വെക്കാനൊന്നും വേണ്ട. ബോബിയേട്ടന്റെ കല്യാണ കാര്യം കൃതകൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഒന്നിങ്ങി വന്നേ, ഒരു ഇംപ്രഷൻ വേണം. ഞാൻ തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. നീ കാര്യം പറയടാ. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ബോബിയേട്ടന് ഇപ്പൊ ശനിദശയുടെ തുടക്കം. കേസ്, കോടതി, മാനഹാനി തുടങ്ങി ആയുസിന് വരെ ക്ഷീണം. ഓ എന്റെ പാറമേക്കാവിലമ്മേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്! ദേ ബോബിക്കുട്ട, നീ ഇനി പ്ലെയിൻ ഓടിക്കാൻ പോവരുത്. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റും മുത്തശ്ശി? ഏട്ടൻ ഇനി എവിടെയും പോകണ്ട. ഓ എവിടെയും പോയില്ലെങ്കിലും അപകടം പിന്തുടരുമെന്നാണ് ഇതിൽ കാണാ. എടുത്തോണ്ട് പോടാ നിന്റെ ഈ ഓലക്കെട്ടൊക്കെ. എന്റെ കുട്ടന് എന്തെങ്കിലും സംഭവിച്ച നീ വെറുതെ ഓരോ തമാശ പറഞ്ഞ് മുത്തശ്ശിയെ കരയിച്ചാലുണ്ടല്ലോ. തമാശയല്ല, അഗസ്ത്യമിനിയുടെ ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല. ആയസ് നീട്ടിക്കിട്ടാനുള്ള പ്രതിവിധിയും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. എന്താന്ന് പറയൂ വിനേട്ടാ. കല്യാണം, അത് തന്നെ. അത് കൊള്ളാം. കല്യാണക്കാര്യം നോക്കാനല്ലേ നീ ഇപ്പൊ ഓലയെടുത്ത്. പക്ഷെ ഈ കല്യാണം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും. എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ വിനയ. മുത്തശ്ശി, ബോബിയേട്ടൻ ഒരു അന്യജാതി പെണ്ണിനെ കെട്ടാനാണ് യോഗം. ബെസ്റ്റ്, ഞാൻ ഹാപ്പിയായി. അതായത് മുൻ ജന്മങ്ങളിലെല്ലാം ഈ പെണ്ണ് ബോബിയേട്ടന്റെ ഭാര്യയായിരുന്നു. ഭാഗ്യമുള്ളവളാ. ബോബിയേട്ടന്റെ സകല ദോഷങ്ങൾക്കും പരിഹാരമാണ് ആ പെൺകുട്ടിയെന്ന് ഈ ഏട് പറയുന്നു. ഞാൻ പറയുന്നതല്ല, ഇത് സത്യമാണ്. എങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടുന്നുള്ളൂ. മുത്തശ്ശിയുടെ ജാതി പ്രശ്നം അതോടെ തീരുവല്ലോ. അങ്ങനെ വരട്ടെ. അപ്പൊ എന്നെ പറ്റിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തുകളിയായിരുന്നു. ചൂലെടുക്കും ഞാൻ. മുത്തശ്ശി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പതുക്കെ പതുക്കെ കുട്ട, നീ പോയ മുത്തശ്ശിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. ഞാന് ദിവസവും രാവിലെയും വൈകുന്നേരവും മുത്തശ്ശിയെ ബോംബെ ഫോൺ ചെയ്തോളാം. എന്താ പോരെ? മുത്തശ്ശി, സമയത്തിന് ആഹാരമൊക്കെ കഴിക്കണം. പിന്നതേ, ഈ വാനരപ്പടയുടെ കൂടെ ഓടിച്ചാലും നടക്കരുത്. കയ്യോ കാലോ ഒളിക്കാലുണ്ടല്ലോ. എനിക്ക് വേഗം ഇങ്ങോട്ട് പോരേണ്ടി വരും. വരട്ടെ മുത്തശ്ശി. ദാ കൊച്ചനെ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ. ദേ ഒരു കാര്യം, നീ ഇവനെ ബോംബെയിലൊന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചോളാം മുത്തശ്ശി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. വരട്ടടി കാന്താരി. എന്റെ പറമേക്കാവമ്മേ, കത്തോളണേ. യെസ്, കിട്ടിപ്പോയി. മേഘ, മേഘ മാത്യു. ബോബിയേട്ടന്റെ പെൺകുട്ടിയെ കിട്ടി. ഇഷ്ടായി, എനിക്ക് ഇഷ്ടായി. കഴിഞ്ഞ തവണ ഡൽഹിയിൽ നിന്ന് വരുമ്പോ രാജധാനി എക്സ്പ്രസ് വിളിച്ച് പരിചയപ്പെട്ടതായി കുട്ടി. ബോംബെയിൽ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെർഫോമിംഗ് ആർട്സ് റിസർച്ച് ചെയ്യാൻ.
എത്രയും പെട്ടെന്ന് ഈ ഫോട്ടോയും അഡ്രസ്സും അവൻ അയച്ചു കൊടുക്കണം. ഇതാടാ എന്റെ പെണ്ണ്, എങ്ങനെയുണ്ട്? എന്താടാ ഒരുമാതിരി പന്തം പോലും കണ്ടിട്ടില്ലാത്ത പെരിച്ചാഴി പോലെ? അല്ല, എന്തല്ല, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചാ പെട്ടു. എന്താ ഒരു അരമനസ്? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് ഈ കുട്ടി അറിയാം. വകയിൽ എന്റെ ഒരു കസിനായിട്ട് വരും. ആ, അപ്പൊ സംഗതി ഈസി. എന്ത് ഈസി? ഇവള് നിന്റെ സങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു പെണ്ണേയല്ല. റിസർച്ച് സ്റ്റഡി എന്ന് പറഞ്ഞ് ഒരുമാതിരി തെരുവ് നാടകങ്ങൾ നടത്തി ആടി പാടി നടക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാ. എങ്കിൽ ആ പ്രത്യേക ടൈപ്പിന് എനിക്കൊന്ന് കാണണം. ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്ത് വഴി? പറയാം.
എന്റെ ഇഷ്ടപ്പെട്ടു. എടാ പെട്ടു എന്ന് പറഞ്ഞ നിന്റെ കസിന് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. എന്താണ് നിനക്കൊരു മനപ്രയാസം? ഒരു മനപ്രയാസമില്ല, ഇഷ്ടായി. പക്ഷേ ശരിക്കും പെട്ടത് ഞാനാ. എന്ത്? അവള്, അവള്, അവൾ എന്റെ പെങ്ങളാടാ. അതെടാ. അല്ല ഷെല്ലി, നീ ഇതുവരെ എന്നോട് ഇങ്ങനൊരു പെങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശി പിടിച്ച് കാര്യം സാധിക്കുന്ന കുഞ്ഞു പെങ്ങളാട്ട അവൾ ഇന്നും എനിക്ക്. സ്റ്റഡീസിന്റെ പേരിൽ അവൾ എടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ഇതുവരെ അതിരി കടന്നിട്ടില്ല. ഒരു പ്രോമിസ് അവൾ എനിക്ക് തന്നിട്ടുണ്ട്, അതവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിന്റെ കാര്യത്തിൽ മാത്രം. ആ കോന്തനെ കണ്ടുപിടിക്കേണ്ട ജോലിയും ബുദ്ധിപൂർവം അവൾ ശല്യിച്ചാനെ ഏൽപ്പിച്ചു. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന എന്റെ ജീവിതത്തിൽ അവളെക്കുറിച്ച് മാത്രമേ ടെൻഷനുള്ളൂ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. അവളെ ഞാൻ നേരിൽ കാണുന്നത് വരെ ഇതൊന്നും അവൾ അറിയരുത്. ചുമ്മാ ഒരു ത്രില്ലിന് വേണ്ടി. അഗ്രീഡ്? അഗ്രീഡ്. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, മേഘയെ കാണണം, സത്യം തുറന്നു പറയണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് അവളെ തേടിയാലും പക്ഷെ കണ്ടില്ല. പിന്നെ കേസ്, കോടതി, അമ്മാവൻ മന്ത്രിയായതിൻ്റെ സ്വാധീനം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. എല്ലാറ്റിൽ നിന്നും ഒരു മോചനം, അതായിരുന്നു എനിക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് ഞാൻ റോബിയോടൊപ്പം ചേർന്നത്. സത്യത്തിൽ അത് ഭാഗ്യമായി. മേഘയെ കണ്ടെത്താൻ കഴിഞ്ഞല്ല. സോറി എല്ലാവരോടും. തനിക്കിതൊക്കെ നേരത്തെ എന്നോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ അത്രക്ക് മനുഷ്യത്തില്ലാത്ത ആളെന്ന് കരുതിയോ? നാഴികയ്ക്ക് 40 വട്ടം കാൽക്കുലേറ്ററുമായി കണക്കൂട്ടി നടക്കുന്ന നിങ്ങളോട് ഞാനിതൊക്കെ എങ്ങനെ പറയും? കുറെ കണക്കൂട്ടലുകൾ മാത്രമാണ് ജീവിതം. ഞാൻ നടത്തുന്ന ഓരോ കൂട്ടലിന്റെയും കുറക്കലിന്റെയും പിന്നിൽ ഒരു വലിയ കുടുംബമുണ്ട്, ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്. ഞങ്ങൾക്കും അതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ സാർ ശമ്പളം കിട്ടിയില്ലെങ്കിലും കൂടെ നിൽക്കുന്നത്. ബോബി, നമ്മളൊക്കെ ഭൂമിയിലും ആകാശത്തിലും യാതൊരു പിടിയില്ലാതെ പറന്നു നടക്കുന്നവരാ. കൈയൊന്ന് വെളിച്ചു പോയാൽ എന്തൊക്കെ വന്നാലും തന്നോടൊപ്പം ഞാനുണ്ട്. വാരി തന്നെങ്കിലേ കഴിക്കുമല്ലേ കള്ളിയാവള്. അതെ അതെ. കുഞ്ഞാത്തി നോക്കണേ. ആ ഇല്ല, വിടില്ല. എനിക്കറിയാം നീ മേഘയാണെന്ന്. അത് സമ്മതിക്കുന്നവരെ ഞാൻ വിടില്ല. നിങ്ങളുടെ തലയ്ക്ക് എന്തോ അസുഖമാണ്, കഴിക്കുന്നു വിടാൻ. മേഘ ഷെല്ലിയുടെ കൊലപാതകമായിട്ട് എനിക്ക്. ചാക്കോ ചേട്ടാ, ഒന്നെങ്കിൽ വന്നേ. ഞാൻ വരില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അടുക്കരുത്, ഞാൻ ഓടും. അടുക്കരുത്, ഞാൻ ഓടും. ഓടാനിപ്പോ എന്താ ഇവിടെ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. പിന്നെന്തിനാ ഓടുന്നേ? അതെ, എന്തിനാ ഓടുന്നത്? ആ ചാക്കോ ചേട്ടൻ വല്ലതും കണ്ടായിരുന്നോ? കണ്ടത് ഞാൻ പറയില്ല. ആരോടും. അതിനിപ്പോ എന്താ കണ്ടത്?
ഒന്നും കണ്ടില്ലല്ലേ? ഇല്ലെന്നേ. പക്ഷേ എനിക്കറിയാം ചാക്കോച്ചേട്ടൻ എന്തോ കണ്ടെന്ന്. അത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ? എന്റെ ബോബി സാറേ, ഈ ചാക്കോയുടെ വാക്ക് പഴം ചാക്കു പോലെ അല്ല സാറേ. ഇപ്പൊ കണ്ടത് പുറത്താരോടും ഞാൻ പറയില്ല. പാപം ചെയ്തച്ചോ, പാപം ചെയ്തു. എന്ത് പാപം? എന്റെ കർത്താവെ, ഞാനിത് എങ്ങനെ അച്ഛനോട് പറയും? അച്ഛോ, അച്ഛനോട് പൊറുക്കണം. പൊറുക്കാം പൊറുക്കാം, താൻ ആദ്യം കാര്യം പറയൂ. കന്യാസ്ത്രീയുടെ കൈക്ക് ഏർപ്പിടിച്ചു. അത്രയുള്ളോ? സാരമില്ല, തനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തല്ലേ, എനിക്കേറെ പിടിക്കാനും. ഞാനല്ലേ അച്ഛോ, ഇവനാ പിടിച്ചത്യാസ്ത്രീയുടെ പറയരുത്. ആവശ്യം അനാവശ്യം ഒക്കെ പോലീസ് തന്നെ തീരുമാനിക്കൂടാ. പ്രതി ഇവൻ ഓടുന്നതിനും പിടിച്ച് കെട്ടിട്ട് പോലീസിനെ വിളി. മദറേ, ഫാദറേ, പോലീസിനെ വിളിക്കേണ്ട. ബാബി എന്തിനാ ഇവിടെ വന്നത്? മദറേ, അത് അനുവാദം ഇല്ലാതെ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അറിയാം, പക്ഷെ ആ ഹെലികോപ്റ്റർ എന്ത് ചെയ്തിട്ട് നന്നാവുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്നോ? കള്ളം, പച്ചക്കള്ളം. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നതിനും കന്യാസ്ത്രീയുടെ കൈക്ക് പിടിച്ചതിനും ആദ്യം എന്നെ നാലെണ്ണം ചാമ്പ് അടിക്കണോ കമ്പ്യാരെ? ബാക്കി പോലീസുകാർ കൊടുത്തോളൂ. അതെ, പോലീസ് വരട്ടെ. ആരൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നുവെന്നും എന്തൊക്കെ കള്ളക്കളികൾ നടത്തുന്നുവെന്നും തെളിയുമല്ലോ. എന്ത് കള്ളക്കളി? എവിടെയാണച്ചോ ഫോൺ? ഞാൻ തന്നെ വിളിക്കാം. ഫോൺ എവിടെ? എവിടെ ഫോൺ? ആ പോലീസുകാരെ അവിടെ നിൽക്കട്ടെ. ബാബി ആരുടെയും കൈക്ക് പിടിച്ചോ? ഇവനോട് ചോദിച്ചാ സത്യം പറയോ? അച്ഛൻ സിൻഡ്രല സിസ്റ്ററോട് ചോദിക്കണം, അപ്പൊ അറിയാ സത്യം. എന്തിനാ ഈ പാവം സിസ്റ്റർ പരസ്യമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? പോലീസ് വരട്ടെ, അതാ നല്ലത് അല്ലെ സിസ്റ്ററെ? എന്റെ ഈശോയെ, ഇയാള് സിൻഡ്രല സിസ്റ്ററിനെ തടഞ്ഞു നിർത്തി. മാറുമതറേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക സിസ്റ്ററെ. ധൈര്യമായിട്ട് പറയും, സാക്ഷിയായിട്ട് ഈ ചാക്കോ ഉണ്ട് കൂടെ. ഇവനെയൊക്കെ നമുക്ക് നക്ഷത്രക്കാലിക്കാം. പീഡനക്കെ സാർ പറ പറ പറ. ഇയാൾ പറയുന്നത് സത്യമാണോ സിൻഡ്രല? അതെ, സത്യവും അസത്യവും ഒക്കെ നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. എന്നെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല, കൈ കയറി പിടിച്ചിട്ടില്ല. ഈശോയെ, കള്ളം, പച്ചക്കള്ളം. സിസ്റ്ററെ കള്ളം പറഞ്ഞ കണ്ടുപൊട്ടിപ്പോ. ഈ സിൻഡ്രല സിസ്റ്ററിന് ഓർമ്മ പശക്ക് പറ്റിയതാ. ഒന്നുകൂടെ ഓർത്തു നോക്കിയേ, ഓർത്തു നോക്കിയേ. എന്റെ കർത്താവ്, എന്നെ പോലെ നീയും കണ്ടതല്ലേ ഇവൻ? സത്യം തെളിക്കാൻ നീ ഒന്ന് ഇറങ്ങി വന്ന് പറ ഇവരോട്. ചാക്കോ, ചാക്കോ, ഇനി ഒന്നേ, താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, 100% സത്യം. തലയ്ക്ക് സുഖമില്ലാത്ത ആളെ ഒരു ആശ്വാസമായിക്കോട്ടെ. ഇനി പ്രാർത്ഥിക്കാനായി ചാപ്പലിൽ കയറണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. ശരി മാം. ചാക്കോ, ഉറങ്ങാനുള്ള സമയമായി, ഞാൻ മരുന്ന് തരാം. വാ. ഒരാൾ തന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ സ്വന്തം ജീവന് തന്നെ അപകടം സംഭവിക്കും എന്ന് ഭയന്നിട്ട്. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ മേഘാ മാത്യു എന്ന് പറയുന്ന പെൺകുട്ടി അധികം ആരും വന്നെത്താനിടയില്ലാത്ത ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് മറ്റൊരാളായി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ താൻ ചെന്ന് കൈക്ക് പിടിച്ചാൽ ഉടനെ അവരെല്ലാം തുറന്നു പറയുന്നു താൻ കരുതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സാർ, മഠത്തിലെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആൾമാറാട്ടമാണിതെന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ലല്ലോ. അതറിയില്ലെങ്കിൽ മഠത്തിൽ വെച്ച് അവരെ കാണാൻ ശ്രമിച്ചത് തീരെ ബുദ്ധിയായില്ല. പള്ളിക്കാരറിയാതെയാണ് ഈ കന്യാസ്ത്രീ വേഷം കെട്ടിയതെങ്കിൽ. അറിഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ വേഷം കെട്ടാ, നാടക കമ്പനിയൊന്നും അല്ലല്ലോ. ബോബി സാറ് കൈക്കാര് പിടിച്ചില്ല എന്ന് അവർ പറയാൻ കാരണം എന്താ? അത് തീർച്ചയായിട്ടും പോലീസിനെ ഭയന്നിട്ടാണ്. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ ആണെങ്കിൽ പോലീസിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ അല്ലെന്ന് എനിക്കറിയാലോ. എങ്കിൽ സാറെന്നെടുത്ത ഫോട്ടോ കാണിച്ച് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്താലോ? ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അല്ല എന്റെ ഉദ്ദേശം, മറ്റാരും അറിയാതെ സത്യം പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ. ബിഷപ്പ് തിരുമേനിയുടെ പെങ്ങളുടെ മകളാണ് സിസ്റ്റർ സിൻഡ്രല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താ? അതുകൊണ്ട് പലതുമുണ്ട്. അതൊരു കള്ളമാണെങ്കിൽ നമുക്കൊരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല. ഹലോ, സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ബിഷപ്പ് തിരുമേനിയുടെ അരമന എന്ന തിരുമേനി ബാംഗ്ലൂരിൽ നിന്ന് വന്നോ? ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. തിരുമേനിക്ക് സിൻഡ്രല സിസ്റ്ററെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ? സിസ്റ്ററെ കൂട്ടി ഞാൻ ഉടനെ വരാം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരണ്ട, സിസ്റ്ററെ ഒറ്റക്ക് കാണണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞു. എന്തോ കുടുംബകാര്യങ്ങൾ സംസാരിക്കാന്. ഓ, ഉടനെ ഞാൻ സിസ്റ്ററിനെ വിവരം അറിയിക്കാം. എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കണം.
സോറി സർ. സിസ്റ്റർ, യുവർ അങ്കിൾ വാണ്ട്സ് ടു സീ യു. അങ്കിളോ? ഏതങ്കിൾ? ഏതങ്കിളോ? അമ്മാവന്റെ സ്ഥാനപ്പേര് പറയാത്തതുകൊണ്ട് മനസ്സിലാകാത്തതാ. ഓ, ബിഷപ്പ് തിരുമേനി അരമനയിൽ എത്തിയിട്ടുണ്ട്. സിസ്റ്ററിനെ ഉടനെ ഒന്ന് കാണണമെന്ന്. അരമനയിൽ ഫോൺ വന്നിരുന്നു. ഞാൻ ഉടനെ തന്നെ തിരിക്കാം. വാൻ വേണമെങ്കിൽ എടുത്തോളൂ. ഫാദർ ഇരിക്കണം. വേണ്ട മദർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ചേച്ചി പോവാ മോനെ. എങ്ങോട്ട് അറിയില്ല, പക്ഷേ പോയേ പറ്റൂ. പോട്ടേടാ. Thank you.
ഇല്ല മേഘ, നിന്നെ ഞാൻ വിടില്ല. നീ കരുതുന്നത് പോലെ നിന്നെ കൊല്ലാൻ നടക്കുന്നവനല്ല ഞാൻ. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. നിനക്കറിയോ, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ കെട്ടാൻ തീരുമാനിച്ചു. ആ പെണ്ണ് എന്റെ ഉറ്റ സുഹൃത്ത് ഷെല്ലിയുടെ പെങ്ങളായിരുന്നു. മേഘ, എല്ലാം ഷെല്ലിയുടെ അറിവോടെയായിരുന്നു. എനിക്കറിയാം, ഷെല്ലി നിന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല, ഒരു ത്രില്ലിന് വേണ്ടി. പക്ഷെ അവൻ നിനക്കൊരു സൂചന തന്നിരുന്നു. ഒരു ഞായറാഴ്ച നീലപ്പാവാടയും ടോപ്പും അണിഞ്ഞു നിൽക്കണമെന്ന് അവൻ നിന്നോട് പറഞ്ഞു. നിനക്കിണങ്ങുന്ന നീല നിറത്തിൽ നിന്നെ കാണാൻ കൊതിച്ചിരുന്നവൻ ഞാനായിരുന്നു. കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. മേഘ മാത്യു എന്നാണ് പേരെന്ന് അറിയില്ല. ഷീ സ്റ്റിൽ അൺകോൺഷ്യസ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലെന്നോ? ഓഫ് കോഴ്സ്, ഐ വിൽ ടേക്ക് കെയർ. താങ്ക് ഗോഡ്. ദാ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫോൺ കൊടുക്കാം. കുട്ടിയുടെ വീട്ടിൽ നിന്നാ? എന്റെ വീട്ടിൽ നിന്നോ? ഹലോ, അത് മേഘയാണ്. ആരാ നിങ്ങൾ? ഇപ്പൊ വിളിച്ച ആരാന്ന് എനിക്കറിയില്ല. എനിക്കാരും ഇല്ല. സുഖമില്ലാത്തതല്ലേ മോളെ നിനക്ക്? കർത്താവ് എല്ലാം നേരെയാക്കും. മദർ, സിസ്റ്റർ സിൻഡ്രലയെ ചെറുമല ആശ്രമത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള കർത്താവ്. സിൻഡ്രല സിസ്റ്റർ തിരിച്ച് ജർമ്മനിക്ക് തന്നെ പോവുക. ഇനിയിപ്പോ ഈ കത്തിന്റെ ആവശ്യമില്ല. മോളൊന്ന് റിലാക്സ് ചെയ്യൂ. സിസ്റ്റർമാരെ കണ്ടില്ലേ? എന്ത് കണ്ടു? കണ്ടില്ലല്ലേ? എന്നാ ഞാൻ കണ്ടു. കണ്ണുണ്ടായാ പോരാ, കാണണം. എവിടെ അച്ഛൻ? അച്ഛോ, അച്ഛോ, ഒന്ന് ഇറങ്ങി വായോ. എന്തുവാടു? കണ്ടു, ഞാൻ കണ്ടു, പലതും കണ്ടു, പല പലതും കണ്ടു. പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കണ്ടു കപ്പിയാരെ. താൻ എന്ത് കണ്ടെന്ന് അത് പറയണമെങ്കിൽ ആദ്യം അച്ഛനെ വിളിക്ക്, അമ്മയെ വിളിക്ക്, ഇവിടുള്ള സഹോദരിമാരെ മുഴുവൻ വിളിക്ക്. തന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ലല്ലയോ. ഭ്രാന്ത് തന്റെ തന്തയ്ക്ക. തന്തയ്ക്ക് പറയോ. വായോ എടോ കപ്പിയാരെ. താനും കപ്പും ഞാനും കപ്പും, ഇവിടെ ഉള്ള എല്ലാവരും കപ്പും. തന്നെ കൊണ്ട് ഞാൻ അപ്പി കപ്പിക്കും. സിൻഡ്രല്ല, എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിൻഡ്രല്ല അല്ല ഫാദർ, മേഘ.
അമ്മയൊക്കെയാണ്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എല്ലാം തുറന്നു പറഞ്ഞ് പോപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. നോ, ഐ കാൻ്റ് ടോളറേറ്റ് ദിസ്. ഫാദർ, ബിഷപ്പ് തിരുമേനി ഉടനെ നിന്നെ അറിയിക്കണം. അദ്ദേഹം വന്നൊരു തീരുമാനം എടുക്കട്ടെ. അതുവരെ നീ ഇവിടുന്ന് പോകാൻ പാടില്ല. Mother, please. No. Can you go and anything? No. You have to be punished. Mother, please. You have insulted our community. Please, Mother. Illa. Ya parana onnu kedaiya kekilla. Please. Mother. ഇവൻ വെള്ളമാണെന്നും പറഞ്ഞ് തുരിച്ചെടുത്ത് കുടിച്ച് വയറിളക്കം പറഞ്ഞ പോലെ. അതെ, ഞാൻ അവരുടെ കൂടെ മഠത്തിലിറങ്ങി സെൻട്രലേയും കൂട്ടിയിട്ടില്ല. വാ. ഓക്കെ സാർ. ഓടി വായോ നാട്ടുകാരെ, എല്ലാരും ഒന്ന് ഓടി വന്നേ. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഏ, കന്യാസ്ത്രീ കന്യാസ്ത്രീ അല്ല ചേട്ടാ. പൈലറ്റുമായിട്ടുള്ള പ്രശ്നത്തിൽ കള്ളികൾ പലതും വിളിച്ചത്തായി, ഇനി പലതും വിളിച്ചതാകാറുണ്ട്. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ കുന്താം? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ. ചോള ഉണ്ടെങ്കിൽ ആ ഹെലികോപ്റ്റർ പോയി കത്തിക്ക്. അടുത്ത ജംഗ്ഷന്റെ പേരെന്താ? പറ. ഇനി അങ്ങോട്ട് പോകും. ലൈൻ കിട്ടുന്നില്ല. സോറി, നിങ്ങളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മഠത്തിലെ നിയമങ്ങൾ പലതും തെറ്റിച്ചു. ഇവിടുത്തെ ധ്യാനം മുടക്കി. എല്ലാം മേഘ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. മേഘ എവിടെ? ഇവിടെയുണ്ട്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. മനസ്സിലായി. കൂടെ വിടണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളുടെ മോളിൽ പലരും ഉണ്ട്. അവരൊക്കെ വരട്ടെ. മനസ്സിലായില്ല. തിരുസഭ, ബിഷപ്പ് തിരുമേനി, ഇവിടുത്തെ ഇടവകക്കാർ, വിശ്വാസികൾ, അങ്ങനെ പലരും. അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അയ്യോ മദറെ, ഇത്തരം നിസ്സാര കാര്യങ്ങളിലേക്ക് അവരെയൊക്കെ എന്തിനാ വലിച്ചഴക്കുന്നത്? ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിൽ ഒരുത്തി ഒളിച്ചു വന്ന് താമസിക്കുന്നത് നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കാം. ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ വസ്ത്രത്തിന്റെ മഹത്വം അറിയോ നിങ്ങൾക്ക്? അറിയാം. എന്തറിയാന്ന്? കർത്താവിന് നിരക്കാത്ത പണിയല്ലേ അവൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്? മിസ്റ്റർ ബോബി, സെൻട്രലിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ അവൾക്ക് അഭയം കൊടുത്തേനെ. പക്ഷെ ഇനി അത് നടക്കില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന ഒരു പെൺകുട്ടിക്ക് അത്രയ്ക്കൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായി കാണില്ല. പക്ഷെ ഒന്നുണ്ട്, അവൾ അണിഞ്ഞ തിരുവസ്ത്രമാണ് ഇത്രയും നാളും കൊലയാളികളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയത്. അവൾ ഓടിയെത്തിയ ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുങ്ങിയത്. അങ്ങനെയൊക്കെ നോക്കിയാൽ സംഭവിച്ചതൊക്കെ കർത്താവിന്റെ നിശ്ചയമാണ്. ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ വിശ്വാസികളുടെ മുന്നിൽ നിങ്ങളുടെ മഹത്വം കൂടുകയുള്ളൂ. സോറി മദർ, ഞാൻ ചേച്ചിയെ തുറന്നു വിട്ടു. ചേച്ചി ബംഗ്ലാവിലോട്ട് പോയി. വെങ്കടേ, വെങ്കടേ ഉണ്ടല്ല. ഓവർ. എന്താടോ ഫ്യൂർ ഒഴിക്കാതെയാണോ സംഭവം? യോ സോറി സാർ, ഉടനെ ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ബോബി, ബോബി, ബോബി. പബ്ലിസിറ്റിക്ക് ഫലം ഉണ്ടായി, നാട്ടുകാരെത്തി. മറ്റവന്മാരൊക്കെ എവിടെ? അന്ന് നിന്റെ ഹെലികോപ്റ്റർ കത്തിക്കുമെന്ന് പറഞ്ഞപ്പം നീ എന്നെ തല്ലി.
ഇന്ന് നിന്നെയും മറ്റവന്മാരെ ഹെലികോപ്റ്ററിനെ ചേർത്തൊരു കത്തിക്കലുണ്ടടാ. रुक जाओ, भागने का कोई फायदा नहीं है। शैली की बहन कहीं भी छुपी है, मैं उसे ढूंढ निकालूंगा। उसने तुम्हें दिए हुए सारे डॉक्यूमेंट्स मुझे चाहिए। नहीं, मुझे नहीं मालूम। झूठ, तुम्हें सब मालूम है और तुमसे निकलवाना मुझे अच्छी तरह से आता है, क्योंकि मैं आदमी जरा अलग टाइप का हूं। चल, छोड़ो मुझे। ഇന്റർനാഷണൽ ക്രിമിനൽ, ഇവനാണ് ശല്യേ. ഇവനെ ഞാൻ കൊല്ലില്ല ചാക്കോ. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. 10 ലക്ഷമാണ് സർക്കാർ അവന്റെ തലയ്ക്ക് വില കൽപ്പിച്ചിരിക്കുന്നത്. അത് നീ എടുത്തോ. സാർ, എന്നോട് ക്ഷമിക്കണം. കാര്യം എന്താണെന്നറിയാതെ നാട്ടുകാരെ മുഴുവൻ ഞാൻ ഇളക്കി. അവരിങ് എത്തുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെടണം സാറേ. അവരിങ് എത്താറായി വേഗം രക്ഷപ്പെടും സാർ. വെങ്കിലും നിങ്ങൾ വിട്ടോ.
வா.